പറ്റുന്ന വിധങ്ങളെ ഓർത്താൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ. അമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം അമേൻ നമുക്ക് ഇന്ന് അമേൻ അല്ല എല്ലാവർക്കും അവരവരുടേതായ ഫ്രീഡം ഉണ്ട് കേട്ടോ. അമേൻ ഹല്ലേലൂയ. നമ്മളെല്ലാവരും സിസ്റ്റേഴ്സ് ആണ് അമേൻ ഹല്ലേലൂയ. ബ്രദേഴ്സ് ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമേൻ ഹല്ലേലൂയ. ദൈവം നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് ചിലപ്പോൾ ബെഡ്റൂമിലായിരിക്കാം, ചിലപ്പോൾ അമേൻ സിറ്റിംഗ് റൂമിലായിരിക്കാം, എവിടെ തന്നെ ആയാലും അവിടെ ഇരുന്ന് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം കേട്ടോ. അമേൻ ഹല്ലേലൂയ. അമേൻ ഹല്ലേലൂയ. വചനം എങ്ങനെയാ പറയുന്നേ, അമേൻ ശലോമോന് അമേൻ ആലയം പ്രതിഷ്ഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അമേൻ എല്ലാവരും സങ്കീർത്തനക്കാർ അവിടെ പറയുന്നുണ്ട്, സംഗീതക്കാരും എല്ലാരും കൂടി വന്നിട്ട് രണ്ട് ദിനവൃത്താന്തം അമേൻ 5:13 ഇങ്ങനെ പറയുന്നു, കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടി അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏക സ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. അമേൻ അല്ല. എന്നെ അത് വായിച്ചപ്പോൾ ഒത്തിരി ചിന്തിപ്പിച്ചു. അമേൻ അവിടെ പറയുന്നു കാഹളക്കാരുണ്ട്, അമേൻ കൈത്താളങ്ങളുണ്ട്, സംഗീതക്കാർ, എല്ലാ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ അമേൻ ഹല്ലേലൂയ ഡിഫറെന്റ് ആയിട്ടല്ല അവിടെ വർക്ക് ചെയ്തത് കേട്ടോ. അമേൻ ഹല്ലേലൂയ. ഓരോരുത്തർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണം, ഓരോരുത്തർക്ക് ലഭിച്ച താലന്തിനൊത്തവണം അമേൻ അമേൻ അവര് അമേൻ ഹല്ലേലൂയ ഏക സ്വരമായിട്ട് അമേൻ ഒരു ഐക്യതയോടെ ദൈവസന്നിധിയിൽ നിന്നപ്പോഴേക്കും അമേൻ പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിയാതെ, ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ ദൈവത്തിന്റെ ശെക്കൈന, ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ഹല്ലേലൂയ. നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം കേട്ടോ. ഹല്ലേലൂയ. എന്ത് തരം പ്രശ്നങ്ങളായാലും സാഹചര്യങ്ങൾ എന്താണ് നമ്മളെ പ്രതികൂലമായി നിൽക്കുന്നതെങ്കിലും നമ്മൾ ആരും അധൈര്യപ്പെട്ടു പോകേണ്ട. അമേൻ ഹല്ലേലൂയ. അർദ്ധരാത്രി അമേൻ ഹല്ലേലൂയ. അമേൻ ധൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറിയതുപോലെ ഇന്ന് രാത്രി അമ്മ നമുക്ക് സ്തുതിക്കാൻ തുടങ്ങാം കേട്ടോ. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്ന എരിഹോ മതിലുകളെ ഒന്ന് തകർക്കുവാൻ തക്കവണം അമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വായിൽ തന്നേക്കുന്ന അന്യഭാഷയുണ്ടല്ലോ അമേൻ, അതിനെ ശക്തിയോടെ ഹല്ലേലൂയ അമേൻ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ പോവാം അമേൻ. ഏകസ്വരമായി ഹല്ലേലൂയ ഐക്യതയോടെ നമ്മുടെ കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് കുറവ്, നമ്മൾ മനുഷ്യരാ ഹല്ലേലൂയ അമേൻ ഹല്ലേലൂയ, കുറവുകളുണ്ട് അമേൻ. ഇന്ന് രാത്രി കാലം അല്ലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ നമ്മൾ പല വിഷയങ്ങളിൽ ഇടപെട്ടവരാ അമേൻ. നമ്മുടെ ജോലി കാര്യങ്ങളിൽ, കുടുംബജീവിതത്തിലെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പല മാനസിക സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ അമേൻ അനുഭവപ്പെട്ടവരാ. പലപ്പോഴും ദൈവത്തോട് വേണ്ടുന്ന വണ്ണം ഹല്ലേലൂയ അമേൻ ആ ഒരു ബന്ധത്തിൽ അലൈൻ ചെയ്ത് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വന്നുപോയി കാണാം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് അമേൻ ദൈവസന്നിധിയിൽ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാമല്ലോ ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാമല്ലോ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അമേൻ. പുത്രനാം കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നപ്പച്ചാ, അങ്ങേ വാഴ്ത്തുന്നപ്പച്ചാ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ അമേൻ അമേൻ. സർവശക്തനായ ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ ഹല്ലേലൂയ, സർവവ്യാപിയായ ദൈവമേ അമേൻ അമേൻ. അത്യുന്നതങ്ങൾ വസിക്കുന്ന യഹോവേ, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങ് സ്തുതികൾക്ക് യോഗ്യനാണല്ലോ, ഇസ്രായേലിന്റെ സ്തുതി മേൽ വസിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രി അങ്ങയുടെ പെൺമക്കളായി ഞങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയില്ല എങ്കിലും ഏമേ അമേൻ ഫിസിക്കലി ഞങ്ങൾക്ക് കണക്ട് ആകാൻ പറ്റുന്നില്ലെങ്കിലും അമേൻ ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുക അമേൻ ഹല്ലേലൂയ. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക കർത്താവേ അമേൻ അമേൻ. ശലോമോന്റെ ആലയത്തില് അമേൻ 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 അവർ ഏക ഹല്ലേലൂയ ഹൃദയത്തോടെ ഏകസ്വരമായി ദൈവത്തെ പാടി സ്തുതിച്ച ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളില് ഞങ്ങളുടെ ഭവനത്തിനകത്ത് അമേൻ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാതെ ഒരു വ്യക്തി പോലും ഞങ്ങളുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുവാൻ ഇടവരുതേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു കർത്താവേ. ഞങ്ങളെ പ്രാർത്ഥനയെ ദൈവക്കരങ്ങൾ ഏൽപ്പിക്കുന്ന അപ്പച്ച, ആദ്യം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം അവിടുന്ന് വെള്ളിപ്പെടട്ടെ കർത്താവേ. ദൈവമേ പാടുന്നവരെ ബലപ്പെടുത്തണമേ കർത്താവേ. ശക്തമായി അഭിഷേകത്തോടെ അമേ പാട്ടുകൾ പാടുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവേ. ഓരോ ഹൃദയങ്ങൾക്കും അത് ഹല്ലേലൂയ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉറമന ശന്തൽ കമൻ എന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി അമേൻ ഞങ്ങളുടെ
കൂട്ടായ്മയ്ക്കകത്ത് നടക്കട്ടെ കർത്താവേ. അമേൻ. സങ്കീർത്തന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. അമേൻ. ശേഷം നടക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അമേൻ. അമേൻ. ഞങ്ങളുടെ കർത്താവ് വചന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, കേരളത്തിൽ നിന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന ദൈവദാസിയെ, അമേൻ, ഞങ്ങൾക്ക് വേണ്ടി ഉറമന ശന്തൽക്ക മലവ, ഇന്ന് രാത്രി എന്താണോ അങ്ങ് ഞങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അമേൻ, ഞങ്ങളെ കുറിച്ച് സകലതും അറിയുന്ന കർത്താവേ, സകലതും നഗ്നവും മലർന്നവുമായി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ കർത്താവേ. അമേൻ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള കറക്ഷൻ എവിടെയാണോ ഞങ്ങളൊന്ന് തിരുത്തപ്പെടേണ്ടത്, എവിടെയാണോ ഒന്ന് ക്രമീകരിക്കേണ്ടത്, എവിടെയാണോ ഞങ്ങൾ ബലപ്പെടേണ്ടത്, എവിടെയാണോ ആത്മാവിൽ ശക്തിപ്പെടേണ്ടത്, ആ വിഷയങ്ങളുടെ മധ്യയിലൊക്കെയും അമേൻ വാസ്തവമായ ഞങ്ങളുടെ ദാസിയിലൂടെ കർത്താവ് ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആ ദാസിയെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങളോട് വിളമ്പുമ്പോൾ ഞങ്ങൾ ആയുസിൽ കണ്ടിട്ടില്ലാത്തൊരു ദൈവിക പകലാക്കി തീർക്കണമേ കർത്താവേ. അമ്മ, ഞങ്ങളുടെ പ്രാർത്ഥന ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് നയിക്കണമേ. ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ സംസാരത്തിൽ വന്നുപോയതോ നോട്ടത്തിൽ ചിന്തകൾ പ്രവൃത്തികളിൽ കൊടുക്കൽ വാങ്ങലിൽ വന്നുപോയതോ ഒന്നും തന്നെ കർത്താവേ, ഞങ്ങളുടെ ആരുടെ വിടുതലിന് തടസ്സം മായി അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുവാൻ അനുവദിക്കല്ലേ. അപ്പാറികമനശന്ധരാരകമനവരേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഈ മരുഭൂമി യാത്ര പറ്റില്ല കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം നിന്നില്ലായെങ്കിൽ കർത്താവ് നിത്യത വരെ ഞങ്ങൾക്ക് എത്തുവാൻ കഴിയുകയില്ല. അപ്പച്ചാ ഉടനാരകതൽ മോശ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലയോ ഞങ്ങളോട് കൂടെ വരണമേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ, ആ സ്നേഹം ഒന്ന് രുചിച്ചറിയട്ടെ. ഒരിക്കൽ കൂടെ ക്രൂശിങ്കലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഓരോ ശുശ്രൂഷകളുമേലും ദൈവത്തിന്റെ അദൃശ്യമായ കരം വെളിപ്പെട്ട് ഉടനാരകതൽ കമനവരകലകരകത ശന്തൽ കമന കർത്താവെ, ആരും മൗനമായി മൗനങ്ങൾ ഇരിക്കുവാൻ അനുവദിക്കല്ലേ. എല്ലാ നാവിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അഴിച്ചു മാറ്റുക കർത്താവെ. ഇന്ന് രാത്രി കർത്താവെ ഹലലിയ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അന്യോന്യ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമേൻ, പരിസരം മറന്ന് ഹലലിയ ദൈവത്തെ സ്തുതിക്കുവാൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞങ്ങളുടെ ഓരോ ഭവനങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവേ. സകല ദൈവദാസിമാരെയും അമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ച് നിറഞ്ഞവരായി മടങ്ങി പോകുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് ഇടയാക്കാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി അപ്പച്ച. സകല മാനോ മഹത്വം പുകഴ്ചിന്റെ യേശുപ്പച്ചന് കൃപയോട് കേട്ടിട്ടുള്ള മാറകണം സ്വർഗീയ നല്ല പിതാവേ. അമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമേൻ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അമേൻ. ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഹല്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം കേട്ടോ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ല വൻ കാര്യങ്ങളെ നമ്മൾ കാണാൻ പോവുക. അമേൻ. ഹല്ല എവിടെയാണോ നമ്മൾ തളർന്നിരിക്കുന്നത്, എവിടെയാണോ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നത്, ആ സാഹചര്യങ്ങളിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. നമുക്കിനി പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. അമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. അമേൻ. ഇന്ന് രാത്രി നമ്മൾ ഇരുന്ന് പാടുന്നത്, നമ്മൾ ഇരുന്ന് സ്തുതിക്കുന്നത് സ്വർഗം ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുക, സ്വർഗം ഹല്ലേ കണക്കെടുത്തോണ്ടിരിക്കുക കേട്ടോ. അമർത്തി കുലുക്കി കവിയുന്നൊരു പ്രതിഫലം തരുന്ന ദിവസങ്ങൾ ഉണ്ട് കേട്ടോ മുമ്പില്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട. ഒറ്റയ്ക്കാണെന്നോ, ഞാൻ പരാജയപ്പെട്ടവളാണെന്നോ, തകർന്നു പോയെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരോട് ദൈവാത്മാവ് പറയാ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഇന്ന് രാത്രിയിൽ അമേൻ ഹല്ലേലൂയ ഹല്ലേ ദൂതൻ ഇറങ്ങിയതുപോലെ നമ്മുടെ അടുത്തിറങ്ങി ഹല്ലേലൂയ അമേൻ നമ്മളെ തട്ടി ഉണർത്തുന്ന ദൈവസാന്നിധ്യം ഉണ്ട് കേട്ടോ. അമേൻ. അത് നമുക്ക് അനുഭവിക്കാം ഈ സമയം. ഹല്ലേലൂയ. പ്രിയ ലിൻഡയും പ്രൈസി സിസ്റ്ററും കൂടി ചേർന്ന് ഹല്ലേലൂയ പാട്ടുകൾ പാടി നമ്മളെ ആത്മാവിൽ ആരാധനയിൽ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരമപിതാവിന് സ്തുതി പാടാൻ തുടങ്ങുന്ന ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.
ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെ പോൽ എന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെ പോൽ എന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാര പാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോലെന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേ ചിയവൻ. ഇടയനെ പോലെന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേ ചിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പാരത്തുമാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പാരക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേ വഹിച്ചു നമ്മെ, നീലം പരിചായ് നാം നശിച്ചിടതെ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടം അവൻ മുൻപിൽ ആദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടം അവൻ മുൻപിൽ ആദരവായി. ഹല്ലേലൂയ പടമോദമുടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാര. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവനാമൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെ പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെ പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാര പാനീയമേകിയവൻ, നിത്യവം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.
ഇടയനെ പോലെന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നെ ചെയ്യാമേ. ഇടയനെ പോലെന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നെ ചെയ്യാവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുഖേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടം അവൻ മുൻപിൽ ആദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടം അവൻ മുൻപിൽ ആദരവായി. ഹല്ലേലൂയ പാടമോദമുടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേ വഹിച്ചു നമ്മെ, നീലം പരിചായ് നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവേ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവൻ. ആമേൻ. ഹല്ലേലൂയ. ജീവനെ നൽകിയ ദൈവം, ഹല്ലേലൂയ, നമുക്ക് സ്തുതിക്കാം കേട്ടോ. ഹല്ലേലൂയ. ഉടമന ഹന്തൽ ഖമന വരഗദന ഹൈഡൽ ഖമന വരവലവ ഹൈഡാ രഗദൽ ഖമന കൂടുകളെ. ആമേൻ. ഹല്ലേലൂയ. കൂടെ കൂടെ ഇളക്കി ഉറമന ശന്തൽ ഖമന പറക്കുവാനായി. ആമേൻ. ശീലിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മളോട് കൂടെ ഉണ്ട്. ഉറമന ഹന്തൽ ഖമന വരവവ ഹൈഡൽ ഖമാനഗൽ ഖമന. ആ ദൈവത്തെ, ആ പരമപിതാവിനെ. ആമേൻ. 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 ഹൃദയത്തിന്റെ ആഴത്തിൽ രാത്രി നമ്മളൊന്ന് സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിലുണ്ടല്ലോ. ആത്മീക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളുടെ മധ്യയിലൊക്കെ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പ്രിയമുള്ള സഹോദരിമാരെ, അമേൻ, എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ഹല്ലേലൂയ, പരിസരം മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അടഞ്ഞ വഴികളെ തുറക്കുന്ന ദൈവം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവം. ആരും മൗനമായിരിക്കരുത് കേട്ടോ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം.
shandal kamana varavarava astal kraudaragal kamana varavarava shandal kamarava andhuraragal kamana varaval kamarava ee devathe kanda oru vyakti polum mounamayitt irunnittilla ketta ramana andal kamarava itra nalla sneha pidavine anithya pidavine vragal kamarava shandal kamarava sagalinu maaru nilkumbol koode anakkina ee devathe kandu kaniyallundallo aarkum mounamayitt irikkuvan kaligilla ramana shandal kamarava amen amen ninna cherathe ni shakti arikkaname kartave uralaga shandal kamaravaravarava asal kamarava kilometer அப்புறம் அப்புறமாய் எங்களை இருக்கும்போ இந்த ராத்திரியில தெய்வ சாரித்யம் வெளிப்படட்டேன். உடாரகல் கமர வரவலவாடல் பிரௌடாரகதல் கமாரக சந்தல் கமரவ ஹலலூயா ஹலலூயா ஹலலூயா. நமக்கு நம்ம தெய்வத்தை சுதிக்கா நமக்கு மதி மறந்து தெய்வத்தை சுதிக்காம் ஹலலூயா ஹலலூயா. ஆமேன் ஆமேன். அவன் வாக்குத்தங்கள் விஸ்வஸ்தனா வாக்கு மாறாத்த தெய்வம் ஹலலுயா. நம்மள பாடியது போல ஆமேன் ஆமேன். அம்மா மறந்தாலும் ஹலலுயா. அம்மே போல நம்மளை சிநேகிக்கிற தெய்வமா ஒருடேனே போல நம்மளை நடத்துன தெய்வமா பிரியமுள்ளவரே எங்கே நமக்கு சுதிக்காதிருக்குவான் கழியும் ராத்திரி. ஆமேன். கழிஞ்ச நாளுகளில் கர்த்தாவ் செய்த ஆ நன்மகளை ஓர்த்து நமக்கு சுதிக்காமல்லோ அல்பசமயம் கூட நமக்கு அன்னிவாசிய தெய்வத்தை பாடி சுதிக்கா. உடனாரகத நாமத்தில் சில விடுதலைகள் நடக்கட்டே. நாமத்தில் சில பிரேக் த்ரூ கொள்ளையாய் போயது கவர்ச்சியாய் போயது நோக்கே நாமத்தில் எங்களிடம் அடங்கி வருவான் கல்பிக்கிறே. ഭംഗിയായി ചെയ്യുന്ന ദൈവമാ ഹല്ലേലൂയ ദൈവാത്മാവ് അമേൻ അമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇങ്ങനെ തന്നെ പറയുന്നു അമേൻ. സഹോദരിമാരെ നമ്മൾ ശക്തിപ്പെട്ടാ മതി കേട്ടോ, നമ്മൾ ശക്തിപ്പെട്ടാ മതി കേട്ടോ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിച്ചാ മതി കേട്ടോ അമേൻ. ഒറ്റയ്ക്കായിരിക്കാ അമേൻ അമേൻ. ഒറ്റയ്ക്കായിരിക്കാ നിലവിളിക്കുന്നത് അമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ബോട്ട് പ്രകാരം ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, പക്ഷേ ഹല്ലേലൂയ
കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മ, നമ്മൾ തളർന്നു പോകത്തില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഹല്ലേലൂയ സഹോദരി, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, തോളിൽ തട്ടി നടത്തുന്ന ദൈവ സാന്നിധ്യം, ആശ്വസിപ്പിച്ച് നടത്തുന്ന ദൈവ സാന്നിധ്യം നിരാത്രി ഹല്ലേലൂയ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ട് കൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ, മൗനമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യയിൽ അമ്മ ഇതെങ്ങനെ സംഭവിക്കും? അന്തൽക്കമന ദൈവാത്മാവ് പറയാ, അമ്മേനമേൻ എനിക്ക് വേണ്ടി ആര് ഈ കല്ലുരുട്ടി മാറ്റും? കർത്താവെ, എനിക്കിത് എടുത്തു മാറ്റാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ അമ്മൻ മറിയ ഹല്ലേലൂയ അമ്മൻ ആഴ്ചവട്ടത്തിന് ഒന്നാം കാലം ഹല്ലേലൂയ രാവിലെ ചെന്ന് കല്ലറയുടെ മുമ്പിൽ നിന്നത്. രാത്രി സഹോദരിമാരെ, എനിക്കിത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മധ്യത്തില് കർത്താവ് പറയ, നിന്ന ഉരുട്ടി മാറ്റുന്നത് പോലെ ചില വിഷയങ്ങളുടെ മധ്യയിൽ ഉറവനാത്രി ദൈവാത്മാവ് പറയ, അമ്മൻ ചിലതിനെ കർത്താവ് ഉരുട്ടി മാറ്റാൻ പോവുകയാ കേട്ടോ. ഹല്ലേലൂയ അമ്മൻ, അത് ഹല്ലേലൂയ വരും നിശ്ചയം കേട്ടോ. അമൻ ഹല്ലേലൂയ, കർത്താവ് വാക്തത്വം പറഞ്ഞാൽ വാക്തത്വം തന്നെയാ കേട്ടോ. ദൈവത്തിന്റെ ശബ്ദമാണെങ്കിൽ ദൈവ ശബ്ദം തന്നെയാ. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ അമ്മൻ നമ്മൾ കർത്താവിൽ നിന്ന് വലിയത് എക്സ്പെക്ട് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് ഒത്തിരി വലിയത് എക്സ്പെക്ട് ചെയ്യാൻ പോവാ. അമ്മൻ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കേട്ടതുപോലെ ആ പുത്രത്വത്തിന്റെ ആത്മാവിനെയാ നമ്മിൽ പകർന്നേക്കുന്നേ. അമ്മേൻ ഹല്ലേലൂയ, നമ്മുടെ അപ്പൻ അല്ലെ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും ഉളവാക്കി അപ്പൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ വലിയ ബിസിനസ്സുകാരെക്കാളും ഈ ലോകത്തിലെ വലിയ പ്രമുഖന്മാരെക്കാളും ധനാട്ടിന്മാരെക്കാളും ഒക്കെയും അമ്മൻ സർവസമ്പന്നനാ. അമ്മൻ ഏതവസ്ഥയിലാ ഇന്ന് രാത്രി വിഷമത്തോടെ ആയിരിക്കുന്നേ? ആ വിഷമത്തിന്റെ മധ്യയില് കർത്താവ് ഉറങ്ങി വരും. ഹല്ലേലൂയ, രാത്രിയുടെ യാമത്തില് അമ്മ നാലാം യാമത്തില് ഉറമന ഹന്തൽ കമന, അമ്മയ്ക്കറിയില്ല ദൈവാത്മാവ് പറയ സഹോദരിമാരെ, നാലാം യാമത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഉറമന ഹന്തൽ കമന വരവ, അമ്മൻ അന്ധകാരമെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, കടൽത്തിരയാണ് നമ്മൾ ചിന്തിച്ചേക്കാം, എങ്ങനെ നിൽക്കുമെന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയ, അമ്മൻ അവിടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ ധൈര്യപ്പെട്ടു പോകണ്ട എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, അമ്മൻ ദൈവാത്മാവ് വളരെ ശക്തമായി പറയുക, ഭയപ്പെടേണ്ട, ധൈര്യമായി നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ യോശുവയോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല സഹോദരിമാരോടും ഇൻഡിവിജ്വലി കർത്താവ് സംസാരിക്കുക. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല കേട്ടോ. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, എത്രത്തോളം ആരാധിക്കുവാൻ പാടുവാൻ പ്രിയ സഹോദരിമാരെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ, ആദ്യം മുതൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അമ്മൻ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ ഈ സമയത്തില്. ഹല്ലേലൂയ, സമയം വേഗത്തോടി പോകുന്നതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് അടുത്ത ഹല്ലേ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഹല്ലേ, ഈ സമയം അമ്മൻ നമ്മുടെ സഹോദരി ക്രിസ്റ്റീൻ ലിജോ നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സങ്കീർത്തനം വായിച്ച് ഹല്ലേലൂയ ഒരു പ്രബോധനം തരുന്നതാ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ സഹോദരി അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറിയ കൂട്ടമായിട്ട് നമുക്ക് ലേഡീസായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനം 27 വായിച്ച് അതിൽ നിന്നൊരു ചെറിയ ചിന്ത ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമെറിയണമേ. എന്റെ മുഖം അന്വേഷിക്കുവിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ
നീക്കി കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു, എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കേമരുതേ. എന്റെ അപ്പനോ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. നമുക്കറിയാം 27-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിനെ പറ്റി എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്, അല്ലെ? നമുക്ക് 27-ാമത്തെ സങ്കീർത്തനം നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിനെ ഞാൻ മൂന്നായിട്ട് ഞാൻ വിഭാഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങള് ദാവീദിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് അതിൽ കാണാം. ദൈവത്തിലുള്ള ഒരു ആശ്രയം. ദാവീദ് പറയുകയാണെങ്കിൽ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമായിരിക്കുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും, അല്ലെ? ദാവീദിന്റെ ഒരു കോൺഫിഡൻസ് ആണ് 1-6 വാക്യത്തിൽ പറയുന്നത്. അതുപോലെ 7-12 എന്താണ് പറയുന്നത്? 7-13 എന്നാണ് പറയുന്നത്. ദാവീദിന്റെ വ്യക്തിപരമായ ഒരു വിലാപത്തെയാണ്, ദൈവസന്നിധിയില് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് 7-13 കാണാൻ സാധിക്കുന്നത്. അതുപോലെ 13-14 എന്നാണ് പറയുന്നത്, ദാവീദിന്റെ പ്രത്യാശ നമുക്ക് കാണാം. അതൊരു വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലെ? ദാവീദ് ഈ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഈ 27-ാം അധ്യായം ഉടനീളം നമുക്ക് ദൈവത്തിന്റെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ഒരു പ്രസൻസ് എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്? വൈ ഷുഡ് ഐ ഫിയർ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, വൈ ഷുഡ് ഐ ഫിയർ, എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് എങ്ങനെയാ നേടാൻ സാധിക്കുന്നത്? അതിന് ഞാൻ എല്ലാ വാക്യവും എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു 2-3 വാക്യങ്ങൾ എടുത്ത് എന്റെ ഒരു ചെറിയ ചിന്ത ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ ഡിസയർ എന്തുവായിരുന്നു? ദാവീദിന്റെ ജീവിതത്തിലെ ഡിസയർ എന്തുവായിരുന്നു? നമുക്ക് ഈ നാലാം വാക്യം നമുക്ക് വായിക്കാം. ദാവീദിന്റെ ജീവിതത്തിലെ ഡിസയർ ആയിരുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും ഞാൻ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. യഹോവയുടെ ആലയത്തിൽ ആയുഷ്കാലമൊക്കെയും പാർക്കാൻ, അതായത് ദൈവത്തിന്റെ ഒരു പ്രസൻസിലായിരിക്കാനാണ് ദാവീദ് ആഗ്രഹിച്ചിരുന്നത്, അല്ലെ? അത് ദാവീദിന്റെ ഒരു ഏറ്റവും വലിയ ഡിസയർ ആയിരുന്നു. ഈ ലോകത്തിലെ മറ്റൊന്നും അല്ല, സാധാരണ മനുഷ്യന്റെ ആഗ്രഹം എന്താണ്? ലോകത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ ആശ്രയം വെക്കാതെ നമ്മുടെ ഒരു ഡിസയർ, അതായത് ഈ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിലല്ല, നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊരു ഡിസയർ വെച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കും 8-ാം വാക്യത്തില് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നെ എന്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു, സ്വന്തം മകനാൽ തന്നെ തള്ളിപ്പറയപ്പെട്ട ഒക്കെ ഒരു ജീവിതമുള്ള ദാവീദാണ്. അത് കഴിഞ്ഞിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ, അതെ, അല്ലെ? ദൈവത്തിന്റെ വഴി കാണിച്ചു തരുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുമ്പോ എന്താണ്, നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു ഇന്നർ സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇതാണ്. നമുക്ക് ലോകം തരുന്നതല്ല നമുക്ക് ആ ഒരു ഇന്നർ സെക്യൂരിറ്റി, അത് ദൈവം തരുന്ന ഒരു ഇന്നർ സെക്യൂരിറ്റിയിൽ നമുക്കായിരിക്കാൻ നമുക്ക് സാധിക്കും. അത് അങ്ങനെ ദൈവത്തിന്റെ വഴി എന്നെ കാണിക്കണമേ, ദൈവ വഴികൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ, അതെല്ലാം ദാവീദിന്റെ ഒരു ഡിസയർ ആണ്, ദൈവ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പം എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ദാവീദിന്റെ ഒരു ഫെയ്ത്തും ഹോപ്പുമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ദൈവത്തിന്റെ ഒരു വിശ്വാസം, ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, അല്ലെ? അത് ദാവീദിന്റെ ഒരു വിശ്വാസമാണ് അതിനകത്ത് കാണുന്നത്. കാരണം ഇപ്പം നമ്മൾ നന്മ കാണുന്നില്ല, പക്ഷെങ്കിൽ നമ്മൾ നന്മ കാണും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതാ ഹോപ്പ്. അതിന് എപ്പോഴും നമ്മളെ ആ ഒരു വിശ്വാസത്തിന്റെ സമയം എന്ന് വെച്ചാൽ അതൊരു വെയിറ്റിംഗ് പീരീഡ് ആണ്. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ വിശ്വാസത്തോടെ ഇരുന്നാൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, എന്റെ ഹൃദയം മുറിച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. വളരെ പ്രത്യാശയോടെ വളരെ
പ്രത്യാശയിൽ ധൈര്യപ്പെട്ടിരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാം. ഇതിനകത്ത് നമുക്ക് എന്തുവാ കാണുന്നത്? യഹോവയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ദാവീദിനെ കാണുന്നുണ്ട്. യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന ദാവീദിനെ കാണുന്നുണ്ട്. യഹോവയുടെ വഴിയിൽ തന്നെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദാവീദിനെ കാണുന്നുണ്ട്. യഹോവയിൽ ആശ്രയം വെക്കുന്ന, യഹോവയിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദാവീദിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഞാൻ അതിന്റെ ഒന്നാം വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ, നമുക്ക് എന്താണ് ഈ സങ്കീർത്തനത്തെ കാണാൻ സാധിക്കുന്നത്? ഈ നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആവുന്നു, ഞാൻ ആരെ പേടിക്കും? വൈ ഷുഡ് ഐ ഫിയർ? നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഉറപ്പും ധൈര്യത്തോടെയും പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും, രോഗമാകട്ടെ, കഷ്ടമാകട്ടെ, ദുഃഖമാകട്ടെ, എന്ത് വന്നാലും, വൈ ഷുഡ് ഐ ഫിയർ? എന്തുകൊണ്ടാണ്? യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആവുന്നു, യഹോവ എന്റെ ജീവന്റെ ബലമാവുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ തന്നെ പ്രത്യാശ വെക്കാം. നമ്മൾ ഈ ലോകത്തിലുള്ളതിലൊന്നുമല്ല നമ്മുടെ ആശ്രയം, നമ്മൾക്ക് നമ്മുടെ ദൈവത്തിലാണ് ആശ്രയം. അതുകൊണ്ട് നമ്മുടെ യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അതേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തുമാറാകട്ടെ. ഈ സമയം തന്നെ ബ്ലെസ് ചെയ്യിക്കും. ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വായിക്കും. പ്രൈസ്ലോ, ദൈവത്തിന്റെ അതിപുരുഷ നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. ഒത്തിരി മനോഹരമായിട്ട് അമ്മേൻ സ്തോത്രം ക്രിസ്റ്റീൻ അത് നന്നായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. 27-ാം സങ്കീർത്തനം അമ്മേൻ, പലപ്പോഴും നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാം പതുങ്ങിയിരിക്കുന്നു അല്ലെ, അവർക്കൊക്കെ അവസരം കൊടുക്കുമ്പോഴാ മനസ്സിലാകുന്നേ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നേ. വലിയ സന്തോഷം സഹോദരി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനേകർക്ക് വേണ്ടി ഇനി ഉപയോഗപ്പെടുത്തട്ടെ അമ്മേൻ. ഹല്ലേലൂയ, എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നു. പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ അമ്മേൻ, ഞാൻ പറയണമെന്ന് ഓർത്ത് വിട്ടുപോയതാ. നമ്മളെ സഹോദരി മാത്രം, സഹോദരിമാര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്രയും പേർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ, കാരണം കഴിഞ്ഞ മീറ്റിങ്ങുകളെല്ലാം നമ്മൾ മിക്കവാറും ഒരു 75% വീഡിയോ ഓൺ ചെയ്തിരുന്നവരാണ്. ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ജാക്സൺ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ പറയുന്നവർക്കൊരു അനുഗ്രഹമായി തീരും, നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും മനോഹരമായി നമ്മൾ സങ്കീർത്തനം കേട്ടു അമ്മേൻ. ദാവീദ് പറയും, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അമ്മേൻ, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, അല്ലയോ ദാവീദേ, അമ്മേൻ ഹല്ലേലൂയ, എങ്ങനെ ഇത് പറയാൻ പറ്റും? പക്ഷേ ഹല്ലേലൂയ, അമ്മേൻ ഹല്ലേലൂയ, അമ്മേൻ ഹല്ലേലൂയ, യുദ്ധക്കളത്തിൽ നിന്നപ്പോൾ ഹല്ലേലൂയ, അമ്മേൻ അമ്മേൻ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോ അമ്മേൻ, അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് സഹോദരങ്ങൾ പറഞ്ഞു, അയ്യോ നീ ഒരു പേട്ട് ചേർക്കനാ പുറത്തേക്ക് പോകാൻ പറഞ്ഞ സ്ഥാനത്ത്. ആമേൻ ഹല്ലേലൂയ, ഗോലിയാത്തിന്റെ മുമ്പില് ഹല്ലേലൂയ, നായ വരുന്നുണ്ടോന്ന് ഗോലിയാത്ത് ചോദിക്കുമ്പോ ദാവീദ് എന്താ ചെയ്യുന്നേ? ആമേൻ, ആ പൊക്കണത്ത് നിന്ന് ഹല്ലേലൂയ, അതാ പറയുന്നേ അഭിഷേകത്തിന്റെ ശക്തി പ്രിയമുള്ളവരെ. ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, ആ കവണ അങ്ങോട്ട് എടുത്തിട്ട് ഒരൊറ്റ കല്ല് എടുത്തോളല്ലേ, ആ കല്ലെടുത്തൊന്ന് വീശി ഹല്ലേലൂയ, ആമേൻ പിശാചിന്റെ തമ്മൻ എവിടെയാണോ അവനെ വീഴ്ത്താമെന്ന്, ആമേൻ ഹല്ലേലൂയ, ഗോലിയാത്തിനെ എവിടെ വീഴ്ത്താമെന്ന് ആമേൻ ഹല്ലേലൂയ ദാവീദിന് അറിയായിരുന്നു കേട്ടോ. ആമേൻ, ഗോലിയാത്തിനെ ഒന്ന് നോക്കിയാലോ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ഫുള്ളി പുള്ളി കവേർഡാ, ആമേൻ മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനമല്ല. പക്ഷെ ഒരിക്കലും ആമേൻ കർത്താവ് എന്നെ കാണിച്ചതാ, പുള്ളിക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു ആമേൻ ഹല്ലേലൂയ പുറത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നത് ദാവീദ് കണ്ടുപിടിച്ചു. ഇന്ന് രാത്രി നമ്മളൊന്ന് മനസ്സിലാക്കണം ആമേൻ, നമ്മൾ ഒരു നിൽക്കുന്നത് ആത്മാവിന്റെ യുദ്ധക്കളത്തിൽ ആമേൻ, ആത്മീക മണ്ഡലത്തിൽ നമ്മൾ യുദ്ധത്തിന് നിൽക്കുമ്പോ പിശാചിന്റെ വീക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് അമ്പയാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ കല്ലെറിയാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ ആമേൻ ഹല്ലേലൂയ, അതിനെ പിടിച്ചടക്കാൻ ഹല്ലേലൂയ നമ്മൾ തയ്യാറാകണം ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേൻ. എല്ലാവരും അമ്മേൻ ആത്മാവിന്റെ അഭിഷേകത്തോടെ ശക്തിയോടെ ബലത്തോടെ ഇരിക്കണം കേട്ടോ ഹല്ലേലൂയ. ഇനി ഒരു മണിക്കൂർ കൂടെ നമ്മുടെ മുമ്പിലുള്ള എങ്കിലും ഹല്ലേലൂയ അമ്മേൻ ഇരിക്കുന്ന സമയം അല്ലെ, എന്തെങ്കിലും ഇവിടുന്ന് പ്രാപിച്ചിട്ടെ ഇന്ന് രാത്രി മടങ്ങി പോവാ ദൈവം മക്കളെ. ഹല്ലേ, ദൈവം നമ്മളെ സഹായിക്കട്ടെ അമ്മേൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അമ്മേൻ പെട്ടെന്ന് അതൊന്ന് പറയണേ. ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് പ്രത്യേകമായി പറയാനുണ്ടോ? ഇല്ലായെങ്കിൽ നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെയും ഞാൻ കാണുന്നില്ല, ആരും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ പൊതുവായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മൾ സഭയും ദേശത്തെ ഒക്കെ നമ്മൾ ഓർത്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഐ മീൻ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ ജിഷ ജേഴ്സൺ ഈ സമയം നമ്മളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ സഹായിക്കും.
സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു രാത്രികാലം നമുക്ക് ഇത്ര സഹോദരിമാർക്ക് ഒരുമിച്ച് സൂമിൽ അരി പങ്കർത്താവ് തന്ന വിലയേറിയ ഭാഗ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഫാസ്റ്റിംഗ് പ്രെയറിലും നമ്മുടെ ചെയിൻ പ്രെയറിലും ഒക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മെയിനായിട്ട് നമ്മുടെ ചർച്ചിനെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പാസ്റ്റിനെ കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ലീഡേഴ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വരും ദിവസങ്ങളിലേക്കും ദൈവഹിതമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അവർ മുൻകൈയെടുത്തിറങ്ങേണ്ടതിനെ ദൈവരെ ബലപ്പെടുത്തേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ കടന്നുപോയി, ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ വർഷം മൊത്തം തീരാറായി. ഇന്ന് നമ്മൾ ഈ സൂമിന്റെ മുൻപിൽ ഈ കരങ്ങൾ ചലിപ്പിച്ച് ഒന്നിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ വലിയ കൃപയാ. സംഭവബഹുലമായ വലിയൊരു വർഷം ഇതാണ് നമ്മൾ രണ്ടു വർഷം കടന്നുപോയത്. എന്നാൽ ആ സ്ഥാനത്തേക്ക് നമ്മൾ ഇത്രത്തോളം കർത്താവ് സൂക്ഷിച്ചത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, ദൈവത്തിന്റെ കൃപ മാത്രമാ. അത് നമ്മൾ അത് വിചാരിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹപ്രായമായ മക്കളുണ്ട്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിൽ പോകാൻ കഴിയാതായിരിക്കുന്നവരുണ്ട്, അവരോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹമാകേണ്ട മക്കളുണ്ട്, അവർക്ക് തക്ക സമയത്ത് തക്ക തുണകളെ കർത്താവ് കൊടുക്കേണ്ടതിന് അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഫാമിലി കടന്നു വരാൻ കഴിയാതെ ആയിരിക്കുന്നവരുണ്ട്, അവരെയൊക്കെ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. അതുപോലെ വിസയുടെ വിഷയത്തിന്, പി ആറിന്റെ വിഷയത്തിനൊക്കെയും ഭാരപ്പെടുന്നവരുണ്ട്, ദൈവത്തിന്റെ സമയത്ത് തക്ക സമയത്ത് അവരുടെ കരങ്ങൾ അത് ലഭിക്കേണ്ടതിന് അവരൊക്കെയും കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രഗ്നന്റ് ആയിരിക്കുന്ന നമ്മുടെ സഹോദരിമാരെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവം അവർക്ക് പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിന് അവരെല്ലാവരും കരങ്ങളിൽ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ കുഞ്ഞു പൈതങ്ങളുള്ള മദേഴ്സിനെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അവർ ജോലി ചെയ്യുന്നവരുണ്ട്, അപ്പൊ തന്നെ രാത്രിയിൽ ആ ഉറക്കം എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകരുണ്ട്, അവരൊക്കെയും ദൈവിക സമാധാനത്തിൽ സന്തോഷത്താലും ദൈവം വഴിനടത്തേണ്ടതിന് നമുക്ക് അവരോർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ ചർച്ചിലെ രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട്, കോവിഡായ ഭാരത്താലായിരിക്കുന്നവരുണ്ട്, അവരൊക്കെയും കർത്താവ് സൂക്ഷിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷം നമുക്ക് ഷീജി ചേച്ചിയെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും കാലിന് ചെറുതായ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ആ ക്യാപ് കോഴ്സൊക്കെയും കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവിന്റെ കൃപ ലഭിച്ചു. അതുപോലെ നമ്മുടെ ബ്രൈറ്റ് സിസ്റ്ററിനെ മദറിനെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ, വീണ്ടും അമ്മയ്ക്ക് പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് നൽകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കഴിഞ്ഞ സുറേനി ചേച്ചിയൊക്കെയും നടുവേനലക്കെയും ഭാരപ്പെട്ടു, ചേച്ചി ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ, വീണ്ടും പൂർണ്ണമായി വിടുതൽ കർത്താവ് കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ അറിയാതെ അനേക സഹോദരിമാര് രോഗത്താലും ഭാരത്താലൊക്കെയും ആയിരിക്കുന്നു, അവരെല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാല് നമുക്ക് അടുത്താഴ്ച നമ്മുടെ ചർച്ചിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അസുവിനെ അസുവിന്റെ കല്യാണം ഏറ്റവും അനുഗ്രഹമായി തീരാൻ, കാനാവിലെ കല്യാണത്തിന് ആ കുറവ് നികർത്തിയ ദൈവത്തിന്റെ കാര്യം അന്ന് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാല് നമുക്ക് ഇന്ന് ഗസ്റ്റ് സ്പീക്കറായിട്ട് ലഭിച്ചിരിക്കുന്ന ആന്റി കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ആന്റിയോട് സംസാരിക്കുന്നത് നമുക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഈ വിഷയങ്ങളെല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ കഴിഞ്ഞൊരു കർത്താവ് ഒരു വർഷക്കാലം കർത്താവ് ഞങ്ങൾ മുൻ കടന്നുപോയെങ്കിലും അപ്പ അങ്ങയുടെ കൃഷ്ണ കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചപ്പ അങ്ങയുടെ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ ഞങ്ങളുടെ ആരുടെയും മിടുക്കോ കഴിവോ അല്ല കർത്താവ്, ഞങ്ങളുടെ കൃപയ്ക്കായ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ വിശേഷാൽ കർത്താവ് സൂമിലൂടെ നടക്കുന്ന കർത്താവ് ലേഡീസ് മീറ്റിങ്ങിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഭാരതാല പ്രയാസത്താലൊക്കെ ആയിരിക്കുന്ന മക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ദൈവമേ ഈ മീറ്റിംഗ് കർത്താവേ എല്ലാവരുടെയും ജീവിതത്തിലപ്പ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണ് മേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അനേക വിഷയങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവേ, അനേക വിഷയങ്ങൾക്കപ്പ ഞങ്ങൾക്ക് മറുപടി തന്നല്ല കർത്താവേ. വീണ്ടും ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് മേലും അപ്പ അങ്ങയുടെ കാര്യം പ്രവർത്തിക്കുമാറാകണം മേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. ഞങ്ങളുടെ ചർച്ചിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പ ഈ ന്യൂസിലൻഡിന്റെ പ്രദേശത്തപ്പ ഞങ്ങളെ സൂക്ഷിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും അങ്ങയുടെ വേലയിൽ കർത്താവ് വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. ലീഡേഴ്സിനൊക്കെയും കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവരെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. അപ്പോൾ തന്നെ രോഗത്താലൊക്കെയും ഭാരപ്പെടുന്ന കർത്താവ് അനേകരുണ്ടല്ലോ കർത്താവ്, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും അങ്ങപ്പ സകലിന് സൗഖ്യം പ്രാപിച്ച പോലെ കർത്താവേ, വരും ദിവസങ്ങളിൽ അപ്പ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ട് സന്തോഷിപ്പാൻ ഞങ്ങളുടെ കാതുകളെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം കർത്താവെ പൂർണ്ണമായ ഒരു വിടുതൽ അവിടെ ഏറ്റെടുപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. ദിവ്യ ബ്രൈറ്റ് സിസ്റ്റർ മദറിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ള കർത്താവെ, ഇത്രത്തോളം കർത്താവ് സൂക്ഷിച്ച് കൃപിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവം വീണ്ടും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമേ. നല്ലൊരു സാക്ഷി കേട്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശ്രീ ചേച്ചി കൊടുത്ത വിടുതലായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ചേച്ചി കൊടുത്ത വിടുതലായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും കർത്താവെ ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി കർത്താവെ അവരൊരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. പൂർണ്ണമായ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അരിപ്പം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. വിശേഷ കർത്താവ് അടുത്ത ആഴ്ച നടക്കുന്നത് മാരേജിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേമ പൂർണ്ണമായ കർത്താവ് ഒരു സന്തോഷം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആദ്യോടത്തും കർത്താവിന്റെ കൃപ വ്യാപരിച്ച് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നിനും കുറവില്ലാതെ കർത്താവെ അവിടെ നിന്ന് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനായി മക്കളെ കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവെ സ്വർഗത്തിൽ ദൈവം അറിയുന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവെ. വീണ്ടും കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ കർത്താവെ ഇന്ന് കടന്നു വരിക്കുന്ന ആന്റിയെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണപ്പാ. വീണ്ടും കർത്താവ് ശക്തീകരിക്കണമേ കർത്താവെ. അങ്ങയുടെ വചനം കർത്താവെ പൂർണ്ണ ധൈര്യത്തോടെ പറയാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ കർത്താവെ. അത് വെറുതെ കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ലപ്പാ, അത് ഏറ്റെടുത്ത ജീവിതങ്ങളായിരിക്കാൻ ഞങ്ങളെവരെയും കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ പറയപ്പെട്ട ഓരോ വിഷയത്തെ ഒരിക്കൽ കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ നിന്ന് കർത്താവിന്റെ കൃപ വ്യാപരിച്ച് നടത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഏഴ് തെറ്റുകളും ഈ പ്രാർത്ഥനയുടെ കാരണങ്ങൾക്ക് തടസ്സമായി നിൽപ്പാൻ ഇടയാവരുത്. എല്ലാം തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന. സ്തോത്രം സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അമ്മ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് അതുപോലെ മറുപടി തരും കേട്ടോ. കർത്താവ് സൈൻ ചെയ്യും, അല്ലേലൂയ. കർത്താവ് ഒപ്പിട്ട് തരും, അല്ലേലൂയ. നമുക്ക് നമുക്ക് ആ പ്രത്യാശയോടെ ആയിരിക്കാം. നമുക്ക് മെസ്സേജിന് മുമ്പ് പോകുന്നതിന് മുമ്പ് അമ്മേൻ നമ്മുടെ അമ്മേൻ സിസ്റ്റർ അമ്മേൻ പ്രിസ്കില്ല ഇപ്പൊ ഒരു പാട്ട് പാടി അമ്മേൻ ഒരു ആരാധനയിലേക്ക് ദൈവം നമ്മളെ നയിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും കേൾക്കാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധുവിനെ കൈവിടാതെ എന്നുള്ള പാട്ട് പാടാം. സാധുവിനെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെ സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണു കണ്ണുനീരിൻ താഴ്വരയിൽ
സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു വിണ്ണിലെ നാഥനെന്നും നടത്തിയിടുന്നു സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു കൊടുങ്കാറ്റും തിരമാലയും പാടയിൽ മനോഹരമായ അമേൻ സ്തോത്രം പാട്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമേൻ. കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ ആഞ്ഞടിച്ചാലും ഹലലിയ അമേൻ, സാധുവായ നമ്മളെ കൈവിടാത്തൊരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ള അല്ലെ ഹലലിയ. നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചേക്കുക അമേൻ. നമ്മുടെ വേല തീരുമ്പോൾ അമേൻ ഹലലിയ കർത്താവിന്റെ ഹലലിയ ശബ്ദം കേൾക്കും അമേൻ. നമ്മുടെ പേര് വിളിക്കും, നമ്മൾ മടങ്ങിപ്പോകും. അത്രത്തോളം ദൈവം നമ്മളെ സഹായിക്കട്ടെ അമേൻ സ്തോത്രം ഹലലിയ. കടന്നുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. വാസ്തവമായി ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ നിശ്ചയമായി അത് അറിയുന്നു. നമ്മുടെ സഹോദരിമാരെല്ലാവരും അമേൻ അവരവരുടെ ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അമേൻ. നമ്മുടെ കൂടെ പാടിയ ഒരു കൊച്ചു സഹോദരിയുടെ സൗണ്ട് എല്ലാവരും കേട്ടല്ലോ അമേൻ. ഭാവിയിൽ നമ്മ ഹല്ലേലൂയ പുതിയ തലമുറയെ അമേൻ ഹല്ല എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാനുള്ളത് അമേൻ അല്ലെ. അവരെയൊക്കെ നമുക്ക് ഇരുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. ദൈവം സഹായിക്കട്ടെ, കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ അമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അടുത്ത് നമ്മുടെ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് അമേൻ. നമ്മുടെ അമേൻ ഹലലിയ മെസ്സേജിന് വേണ്ടി പ്രിയ അമ്മയെ അമേൻ ഹലലിയ സ്വാഗതം ചെയ്യേണ്ട സമയമാണ് ഹലലിയ. അമേൻ അമേൻ. ഇന്നത്തെ അമേൻ ഹലലിയ സ്പീക്കറായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ ജൈനിമാമയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ കർത്തൃദാസനും അമേൻ അമ്മയുമായിട്ട് ഒരുമിച്ച് ഹല ഒരു സ്റ്റേജിലായിരിക്കാൻ ഒക്കെയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ചെയ്തു. അമ്മമ്മയുടെ മൂത്ത സഹോദരി ദുബൈയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുവാനും അമേൻ ഹലലിയ ഒക്കെ ദൈവം സഹായിച്ചു. അമ്മമ്മയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അമേൻ ഹല എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അമേൻ ഹല. എന്റെ ജീവിതത്തിന് അമേൻ ഒരു അനുഗ്രഹമായിരുന്നു, എന്റെ മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അമ്മാമ പറഞ്ഞ പല ആലോചനകളും ഈ ദേശത്തേക്ക് വന്നതൊക്കെയും അല്ലയോ പലതും അമേൻ അമ്മാമ പറഞ്ഞ ആലോചനകളൊക്കെ എന്റെ ജീവിതത്തിൽ ഹല ദൈവാത്മാവ് ഹല അതുപോലെ തന്നെ നടത്തി തന്നു അമേൻ ഹലലിയ. ലോകപ്രകാരം നോക്കാമെങ്കിൽ പ്രിയ അമേൻ ദാസിക്ക് അമേൻ ഹലലിയ സെക്യുലർ വേൾഡില് അമേൻ നല്ല ജോലിയും ഹല നല്ല വിദ്യാഭ്യാസവും ഒക്കെ നേടാമായിരുന്നു. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് അമേൻ ഹല ചെറിയ പ്രായത്തിൽ തന്നെ അമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അമേൻ പ്രിയ കർത്തൃദാസനോട്
കൂടെ ചേർന്ന് ഹാലലിയ ഒരുമിച്ച് അവര് അമേൻ നാട്ടിലായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മലോകത്തില് അമേൻ ഹാലലിയ കൂടുതൽ നമ്മൾ ബൈബിൾ ടീച്ചേഴ്സായിട്ട് കണ്ടേക്കുന്നത് അമേൻ ഹാലലിയ പാസ്റ്റേഴ്സിനെ അല്ലെ. പക്ഷേ അമേൻ സഹോദരിമാർ വളരെ കുറവാ. പ്രിയ ദേവദാസി അമേൻ ഹാലലിയ അമേൻ നാട്ടില് അമേൻ അനേക ദൈവമക്കളെ അനേക ദൈവ കുഞ്ഞുങ്ങളെ ഹാലലിയ വചനം അഭ്യസിപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്നു. അനേക സഹോദരിമാർക്ക് ചരൽക്കുന്നിലൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം. അതുപോലെ തന്നെ ഒരു മിഷണറി ആയിട്ട് അമേൻ എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു സാക്ഷ്യമുണ്ട്. അമേൻ ഒരു വിയറ്റ്നാമിൽ കടന്നുപോയ ഒരു സാക്ഷിയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ സമയം സമ്മതിക്കുകയാണെങ്കിൽ അമ്മ അമ്മയുടെ സാക്ഷി നമ്മളോട് പറയും. അമേൻ ഹാലലിയ തുടർന്നുള്ള ഒരു മണിക്കൂർ നമ്മളോട് അമേൻ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസി നമ്മളോട് സംസാരിക്കും. അതിനായി കർത്താവിന്റെ ദാസിയെ അമേൻ ദൈവനാമത്തിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭയങ്കര ദൈവ സാന്നിധ്യമാണ് ഈ മീറ്റിങ്ങിനകത്ത്. എനിക്ക് കണ്ണുനീരല്ലാതെ ഒരു നിമിഷം പോലും ഇടത്തിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവ സാന്നിധ്യം ഈ മീറ്റിങ്ങിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തെ എന്തൊക്കെയോ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്ന് ദൈവം ചെയ്തെടുക്കും. ഈ രാത്രിയിൽ നിങ്ങൾ ന്യൂസിലൻഡിലായിരിക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ മീറ്റിങ്ങിനകത്തൂടെ ദൈവം വലിയവ ചെയ്യും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ വേണം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തോട് ഹൃദയം തുറന്ന് അങ്ങ് സമ്മതിക്കണം. അപ്പാ, എന്റെ ജീവിതത്തിലെ ബലഹീനതകളും എന്റെ കുറവുകളും എല്ലാം ഞാൻ ഏറ്റുപറയുന്നു. എന്റെ എല്ലാ പരാജയങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. എന്റെ വാക്കിൽ വന്ന പരാജയങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ചിന്തകളിൽ വന്ന പരാജയങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ഇടപെടലുകളിൽ വന്ന പരാജയങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ ജോലിയിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ സമസ്ത മേഖലകളിൽ കർത്താവെ, ഞാനൊരു അമ്മയായിരിക്കുമ്പോൾ ആ അമ്മ എന്നുള്ള ഉത്തരവാദം പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ എന്നെ കൊണ്ട് കഴിയുന്നു. ഒരു നല്ല ഭാര്യയായിരിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നു. നല്ലൊരു മകളായിരിക്കുവാൻ കർത്താവിന് സ്തോത്രം. നല്ലൊരു ദൈവദാസി ആയിരിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ച താലന്തുകളൊക്കെ വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവസിനെതിൽ ഓരോന്നും ഏൽപ്പിച്ച് ഓരോ മണ്ഡലങ്ങളും ക്ലിയർ ചെയ്ത ദൈവത്മാവിനെ ഇന്ന ദർശനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോ മണ്ഡലങ്ങളും ക്ലിയർ ചെയ്ത് ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് പകലൊന്ന് നിങ്ങൾ പ്രവേശിക്കണം. അടുത്ത തലത്തിലേക്ക്, ഒരു ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക്, ആരാധനയുടെ അടുത്ത തലത്തിലേക്ക്. വലിയ ദൈവ സാന്നിധ്യം ഹാലലൂയ ഓരോ ഭവനങ്ങളിലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. ചില സർജറികൾ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരു വയറ്റിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവേ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തരുന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പേര് പോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബെനേസർ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവേ, നിർത്തത്തില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഇങ്ങനെയൊന്നും നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ഭാരവസന്തവേ വാദിച്ചവരുടെ മുൻപിൽ, ഭാരവസന്തവേ സൻബലത്തുമാരുടെയും തോബിയാൽമാരുടെയും മുൻപിൽ അവരുടെ തലയെ ഉയർത്തി ആ ചർച്ചിനെ ഇത്രയൊരു അനുഗ്രഹമാക്കി ദൈവം നിർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അനേകർക്കൊരു ആശ്വാസമായി, അനേകർക്കൊരു ബലമായി, അനേകർക്ക് ഓടിയണയുവാൻ, കർത്താവെ ഓടിയണയുവാൻ ഒരു അഭയസ്ഥാനമായി ആ കർത്താവ് ആ ചർച്ചിനെ അവിടെ ആക്കിയതിനായിട്ട് സ്തോത്രം. ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഗ്ലോറി, അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഈ സാന്നിധ്യത്തിന്റെ മറവി കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത്, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഞങ്ങൾ ഏറ്റവും കൊതിക്കുന്നത് വേറൊന്നിനുമല്ലപ്പാ, നിന്റെ സാന്നിധ്യത്തിനാണ്. കർത്താവേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. കർത്താവേ,
നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് കർത്താവേ. ഇന്ന് പകൽ ഓരോ ഭവനത്തിലും ആ സാന്നിധ്യം വ്യാപരിക്കണം, ഓരോ വ്യക്തി ജീവിതത്തിലും ആ സാന്നിധ്യം വ്യാപരിക്കണം. നുറുക്കപ്പെട്ട ഹൃദയവുമായി തകർന്ന മനസ്സുമായി നിന്റെ സന്നിധിയിൽ കർത്താവേ, നിന്റെ ഒരു മറുപടിക്കായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. കർത്താവേ, ഓ മൈ ജെന്റിൽ സേവിയർ എന്ന് കരയുന്നവരുണ്ട് കർത്താവേ, എന്നെ കടന്ന് നീ പോവല്ലേ എന്ന് കരയുന്നവരുണ്ട് കർത്താവേ. എന്റെ കർത്താവേ, നീ ഒന്ന് തൊടണമേ, അവരുടെ വിഷയത്തിന്മേലൊന്ന് തൊടണമേ. റിബേ ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാക്കണം. അടിയന്റെ ഭവനം കർത്താവേ, ഹല്ലിയ പ്രിയ പൈതൽ യാത്രകാരിക്കുന്ന ദൈവദാസൻ കർത്താവ്, രാജസ്ഥാനിക്കുന്ന പ്രിയ പൈതൽ, എല്ലാവരെയും യേശുവിന്റെ രക്തം മുദ്രയിടുന്ന കർത്താവ്, യേശുവിന്റെ രക്തം എല്ലാവരുടെ മേലും മുദ്രയിടുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, ഒന്നിച്ച് ബലപ്പെടുത്തണം യേശു കർത്താവ് നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ഈ വിമൻസ് കോൺഫറൻസ് അല്ലെങ്കിൽ ദൈവത്തിന് സ്വതസ്വം മീറ്റിങ്ങിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഭാഗ്യം, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ പാൻഡമിക് വന്ന പിന്നെ കർത്താവിന് സ്വതം ഓരോ ഭൂഖണ്ഡങ്ങളിലും കർത്താവിന് സ്വതം ദൈവം സുവിശേഷത്തിന്റെ വാതിൽ തുറന്നും. ഞാൻ ന്യൂസിലൻഡിൽ ആദ്യമായിട്ടാണ് ദൈവോചനം സംസാരിക്കുന്നത്. സ്വതന്ത്രം ആദ്യമായിട്ടാണ് ന്യൂസിലൻഡിൽ ദൈവോചനം സംസാരിക്കുന്നത്. ന്യൂസിലൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മനോഹരമായ പ്രകൃതി കാണുന്ന ഒരു രാജ്യം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മനോഹരമായ പ്രകൃതി. നിങ്ങൾക്ക് ഭാഗ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളും ഭാഗ്യമുള്ളവരാണ്. ദൈവം സൃഷ്ടിച്ച പ്രകൃതിയുടെ ഏറ്റവും മനോഹാരിത. നമ്മൾ കേരളം ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ന്യൂസിലൻഡിന്റെ ചില പിക്ചേഴ്സ് ഒക്കെ ഞാൻ കാണുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിമനോഹരമായ പ്രകൃതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. ഈ പാൻഡമിക് ടൈമില് കർത്താവിന്റെ സ്തോത്രം രാജ്യങ്ങളുടെ വാതില് ദൈവം തുറന്നു തന്നു. സ്തോത്രം. അനേക ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ ദൈവയുടെയാക്കി. എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് കുറെ സ്റ്റുഡൻസിനെ കിട്ടി. ഈ പാൻഡമിക്കിന്റെ ഒരു അനുഗ്രഹമായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് കുറെ സ്റ്റുഡൻസിനെ കിട്ടി. മിഷണറിമാരാണ്. അവര് ഒത്തിരി പേരെ ദൈവോചനം പഠിപ്പിക്കുവാൻ ദൈവഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ ദൈവോചനം സംസാരിക്കുവാൻ, അങ്ങനെ വിവിധ രാജ്യങ്ങളെ ദൈവം വാതിൽ തുറന്നു. ഓസ്ട്രേലിയയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവഭാഗ്യം. അമേരിക്കയിൽ ദൈവത്തിന്റെ വചനം, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്. എനിക്ക് എപ്പോഴും ഏറ്റവും സന്തോഷം തോന്നുന്നത് ദൈവത്തിന് സ്തോത്രം. ഒരുക്കമുള്ള ദൈവജനത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നതിനർത്ഥം സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങള് തിയോളജിക്കൽ ഫീൽഡിൽ എപ്പോഴും പറയും കർത്താവിന് സ്തോത്രം. സുവിശേഷ വേലയിൽ എപ്പോഴും പറയും. കഴിഞ്ഞ ധാരാളം വർഷങ്ങളായി കർത്താവിന് വചനം ഞാൻ അനേക കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, സെമിനാറുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ പറയും കർത്താവിന് സ്തോത്രം. അക്കാഡമിക്കലി എക്സലൻസ് ഉള്ള ഒത്തിരി സ്റ്റുഡൻസിനെ എനിക്കറിയാം. അക്കാഡമിക്കലി ദേ ആർ എക്സലന്റ്. ഒരു കാര്യം അവരോട് പറഞ്ഞാൽ അവർക്ക് പറയുന്നതിനപ്പുറം ഒരു ആൻസർ ഇല്ല, അതുപോലെ അവർ ആൻസർ ചെയ്യും. പക്ഷെ ദൈവം ചോദിക്കുന്നത് നിന്റെ ബുദ്ധിയുടെ മികവിനപ്പുറമായി നിന്റെ ഹൃദയത്തിന്റെ വിശാലതയ്ക്കാണ് സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ വിശാലതയ്ക്കാണ്. ബുദ്ധിയുടെ മികവ്, ദാറ്റ്സ് ഗുഡ്, നല്ല കാര്യമാണ്. എന്നാൽ ഹൃദയം ഒന്ന് തുറന്ന് ഈ ജീവനാഥൻ നിന്റെ ഹൃദയത്തിനകത്തൊന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ ഇരിക്കുന്നു. കൊലോസ്യൻസ് 1:27. കൊലോസ്യൻ 1:27 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അകത്ത് വസിക്കുമ്പോൾ ആ തേജസ് പുറത്തോട്ട് വരും. നമ്മളെ കാണുന്നവർ ആ തേജസ് കാണുന്നത്. സ്തോത്രം, സ്തോത്രം. സാധുവിനെ കൈവിടാതെ എന്നുള്ള പാട്ടങ്ങോട്ട് പാടിയപ്പോൾ നിങ്ങൾ എത്ര പേര് ഹല്ലേലൂയ ആ തേജസ് കണ്ടു എനിക്കറിയത്തില്ല. ഭയങ്കര ദൈവ തേജസ് ആയിരുന്നു, ഭയങ്കര ദൈവ തേജസ് ആയിരുന്നു. ദൈവത്തിന്റെ വലിയ തേജസ് ഇറങ്ങിയത് ഞാൻ കാണുവാനിടയായി. ആ പിഞ്ചു കുഞ്ഞിനായിട്ട് സ്തോത്രം. അനുഗ്രഹീത ഗായികയാക്കി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അനേകരെ ആദായപ്പെടുന്ന കുഞ്ഞാക്കി. പ്രിയ കുടുംബത്തെ ദൈവം ആ കുഞ്ഞിനെ മാറ്റട്ടെ, പ്രിയ കുടുംബത്തെ ദൈവം മാറ്റട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയ സിസ്റ്ററായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി പറഞ്ഞ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾ കേട്ടില്ല, ഞാൻ ഒന്നുമല്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ആരുമല്ല. കർത്താവിന് സ്തോത്രം. എന്റെ സാക്ഷ്യമൊക്കെ ഞാൻ പറയാം. ഞാന് 2016 ചേച്ചി, എനിക്ക് ഞങ്ങൾ 4 മക്കളാണ് വീട്ടില്. ഞാൻ ഏറ്റവും ഇളയതാണ്. മൂത്ത 2 സഹോദരന്മാർ, 3rd ചേച്ചി, 4th ഞാന്. കർത്താവിന് സ്തോത്രം. സാക്ഷ്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചേച്ചി ഒരു ഹോസ്പിറ്റലിൽ ഇൻചാർജ് ആയിട്ട്
വർക്ക് ചെയ്യുന്നു ഷാർജയില്, അല്ല ഇല്ല കർത്താവ് സ്തോത്രം. അപ്പോൾ അവർ ചർച്ചിൽ പോയപ്പോഴാണ് അവിചാരിതമായിട്ട് പ്രിയ കർത്താവിന്റെ ദാസി, നമുക്ക് അവിചാരിതം ദൈവത്തിന് ഒന്നും അവിചാരിതമല്ല. ഞാന് സാറിനോട് ഇന്നലെ രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഇന്നത്തെ മീറ്റിങ്ങിൽ ഇന്ന് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, ഒരു ദിവസത്തിന്റെ പ്രോഗ്രാംസ് എല്ലാം തലേദിവസമേ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിനെതിരെ ഏൽപ്പിക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സാറിനോട് പറയുകയായിരുന്നു, ഇവിടെ കർത്താവിന് സ്തോത്രം, ഒരിക്കലും ചിന്തിച്ചതല്ല ന്യൂസിലൻഡിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടുമെന്നോ ഇങ്ങനെ നമുക്കൊന്ന് കാണാൻ പറ്റുമെന്നോ ഒന്നും. എത്രയോ വർഷത്തിന് ശേഷം അറസീനെ കോണ്ടാക്ട് ചെയ്യുന്നത്, അന്നൊന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സമയമാണ്, ദൈവത്തിന്റെ സമയം എല്ലാം തികവുള്ള സമയം, പെർഫെക്റ്റ് ടൈം. ദൈവത്തിന്റെ ടൈം എല്ലാം പെർഫെക്റ്റ് ടൈം ആണ്. നിങ്ങൾ എഴുതി വെച്ചോ, ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾക്കുണ്ടല്ലോ, അതിന്റെ പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾക്കത് നിറവേറും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ ഇങ്ങനെ നിൽക്കുകയല്ലേ. കർത്താവ്, അതെപ്പോ സംഭവിക്കും? സംഭവിക്കും, അത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവളെ. ദർശനത്തിന് ഒരു അവധി വെച്ചേക്കുക, അതിന്റെ പെർഫെക്റ്റ് ടൈമിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് വരും, അത് ഒരിക്കലും. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? കാരണം അത് പറഞ്ഞത് മനുഷ്യനല്ല, ദൈവം. സ്തോത്രം, അത് സംഭവിച്ചിരിക്കും, ഒന്നിനെ ഉയർത്തും. അങ്ങനെ സ്തോത്രം ആയിരിക്കുവാൻ ദൈവം ഭാഗ്യുന്നതിനായിട്ട് സ്തോത്രം. നിങ്ങളൊക്കെ കർത്താവിന് സ്തോത്രം, അല്ലെങ്കിൽ അതിന്റെ ദൈവ സാന്നിധ്യം കർത്താവിന് സ്തോത്രം നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് പകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളെ പണിതെടുക്കട്ടെ. സ്തോത്രം, ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ബേസിക്കലി ഒരു തിയോളജിക്കൽ ടീച്ചറാണ്. കർത്താവിന് സ്തോത്രം. ന്യൂ ടെസ്റ്റമെന്റ് തിയോളജിയിലെ ഗ്രീക്ക് ഭാഷയിൽ MTH കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവ ഭാഗ്യം തന്നു. സ്തോത്രം, അതിന്റെ ഒരു പരീക്ഷകളെല്ലാം പാസ്സായി നിലപാടുകൂടെ ദൈവത്തിന് കൃപയായി. കർത്താവിന് സ്വതന്ത്രം പാടി പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന് സ്തോത്രം, കൃപയൊന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയായിട്ട് ദൈവം കൃപ തന്നു. ഇപ്പൊ എന്റെ ഒരു തീസിസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തേർഡ് ചാപ്റ്ററിലാണ്. എക്സഗീസിസ് ആണെന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്നും അതെല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ വാക്കിന്റെയും അതിന്റെ അർത്ഥതലങ്ങളും ഒക്കെ എഴുതി, അങ്ങനെയുള്ളൊരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ. ദൈവം അനുവദിച്ചാൽ ഈ ഒരാഴ്ച കൊണ്ട് എനിക്കത് തീർക്കണം. തീർത്തിട്ട് അതിന്റെ കോപ്പീസ് എന്റെ മെന്റേഴ്സിന് കൊടുക്കണം. 3 മെന്റേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്ത് അതിന്റെ സ്പെയർ കോപ്പി ആക്കി സെമിനാരിയിൽ വെക്കണം. അത് ഒത്തിരി ബന്ധപ്പാടുകളുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്താൽ മതി. അതേസമയം തന്നെ ചർച്ച ഉണ്ട്. ഹല്ലേലൂയ. പ്രായമുള്ള മാതാപിതാക്കള്, ഒരു ആന്റി വളരെ ക്രിട്ടിക്കലായിട്ടായിരിക്കുന്നു, കിംസിലായിരിക്കുന്നു ട്രിവാൻഡ്രത്ത്. അങ്ങനെ വളരെ ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്വത്ത്. ഇന്ന് ഞാൻ എന്റെ സ്റ്റെപ്പ് മദറിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു, ഐ സർജറി കഴിഞ്ഞിരിക്കുക. പക്ഷെ എങ്കിൽ കർത്താവിന്റെ ദാസൻ സാറ് കൊണ്ടുപോയി, എനിക്ക് ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായിരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്താൽ മതി. എന്റെ പേര് സിസ്റ്റർ ജെയ്നി മറിയം ജെയിംസ്. പാസ്റ്ററുടെ പേര് പാസ്റ്റർ ജെയിംസ് മാത്യു. രണ്ട് ആൺമക്കളെ ദൈവം ദാനം തന്നു, ജഷുരൂൻ ആൻഡ് ജെറമി. ജഷുരൂൻ ഫാം ഡിക്ക് 4th ഇയർ രാജസ്ഥാനിൽ ഉദയപൂറിൽ പഠിക്കുന്നു, കൂട്ടത്തിൽ കർത്താവിന്റെ വേലയും ചെയ്യുന്നു. കർത്താവിൻ സ്വന്തം അടുത്ത ആഴ്ച കുഞ്ഞ് യാത്ര ചെയ്ത് നാട്ടിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഇളയ മകൻ ജെറമി ഇപ്പോൾ 12th പാസ്സായി, അവന് മണിപ്പാലില് പഠിക്കുന്നു, ജോയിൻ ആയി. ഓൺലൈൻ ക്ലാസ് നടക്കുന്നു. അവനും അടുത്ത മാസം കോളേജിലേക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കായിട്ട് പോകണം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കും. ഞങ്ങൾ ഇങ്ങനെ 4 പേര്, ജെയിംസ്, ജെയ്നി, ജഷുൻ ആൻഡ് ജെറമി. പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നവര് ഓർത്ത് പ്രാർത്ഥിക്കുക, ഓർക്കുന്നവര് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ സാക്ഷ്യം ഒന്ന് ഞാൻ ഒന്ന് തൊട്ട് പോകാം. എന്റെ 13-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേല ചെയ്തു തുടങ്ങി. ഇപ്പോൾ 46 വയസ്സായി. കർത്താവിന്റെ സ്വന്തം കഴിഞ്ഞ് 33 വർഷമായി എന്റെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. കർത്താവിന്റെ സ്വന്തം കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 8-ാം ക്ലാസ്സില് വീട്ടിലെ ഇളയ മകളാണ്. കർത്താവിന് സ്തോത്രം, 8-ാം ക്ലാസ്സിൽ കൊണ്ട് കോൺവെന്റ് സ്കൂളിലേക്ക് ചേർത്തപ്പോൾ സ്തോത്രം, അവിടെയുള്ള ആ ഒരു പ്രത്യേക അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളും, പ്രാർത്ഥിക്കാനായിട്ട് അല്ലെ അങ്ങനത്തെ അനുഭവങ്ങളും ഒന്നുമില്ല, ഒരു വേറെ രീതി. കർത്താവിന് സ്തോത്രം, ദൈവസന്നിധി അടുക്കുവാൻ ഒത്തിരി ഒരു കാര്യമേ ഉള്ളായിരുന്നു. ദൈവവചനം വായിക്കുക, എന്നെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളോടെല്ലാം എനിക്ക് ഈ ആന്റിക്ക് പറയാനുള്ള ദൈവത്തിന്റെ സന്ദേശം അതാണ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കണം. എന്റെ 8, 9, 10 ആ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ബൈബിൾ മുഴുവനായി 2 പ്രാവശ്യം വായിച്ചത്. സ്വതന്ത്രം, 2 പ്രാവശ്യം ആ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും നമ്മുടെ ആശ്രയം മുഴുവൻ ബൈബിൾ വായിക്കുകയായിരുന്നു. ബൈബിൾ വായിച്ചോ, കുഞ്ഞുങ്ങളെ രക്ഷ വേട്ടു. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, ഈ വചനം അങ്ങ് ഇംപ്രിന്റ് ചെയ്യണം ഹൃദയത്തിന്റെ ഭിത്തികളിൽ. ശലോമോൻ അത് സദൃശവാക്യങ്ങളിൽ പറയുന്നു, ഹൃദയത്തിന്റെ ഭിത്തികളിലേക്ക് ഈ വചനം അങ്ങ് എഴുതി വെക്കണം. പ്രിന്റ് ചെയ്ത് വെക്കണം. നമ്മളെ ഗ്ലാസ്സിലൊക്കെ പ്രിന്റ് ചെയ്യത്തില്ലേ, കപ്പയിലൊക്കെ പ്രിന്റ് ചെയ്യത്തില്ലേ, അതുപോലെ ഹൃദയത്തിന്റെ ഭിത്തികളിലെല്ലാം ഈ വചനം അങ്ങ് പ്രിന്റ് ചെയ്ത് വെക്കണം.
ഫോർ എക്സാമ്പിൾ ചില വിഷ്വൽസ് നമ്മൾ മറക്കത്തില്ലല്ലോ. നമ്മളിപ്പോ കണ്ട ഒരു വിഷ്വൽ ചിലപ്പോ ചില വിഷ്വൽസ് നമ്മൾ മറക്കത്തില്ല. നമ്മളിപ്പോ ഒരു പഠിക്കാനായിട്ട് കിട്ടിയ ഒരു കാര്യം അത് നമ്മൾ മറക്കത്തില്ല. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും. എന്ന് പറഞ്ഞു കൂട്ടെ, വചനം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടെ എവിടെയൊക്കെ വെച്ചാല്, ഇനി നിങ്ങളുടെ കൈ ബൈബിൾ ഇല്ല, ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിലും ആ പ്രിന്റ് ചെയ്ത വചനം ദൈവം നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. സ്തോത്രം. അപ്പൊ വചനം പ്രിന്റ് ചെയ്ത് വെച്ചാണ് എന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു അനുഭവം എന്നെ ദൈവം പഠിപ്പിച്ചത്. സ്തോത്രം. ദാവീദിനെ കാട്ടിൽ വിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ദൈവം കയറ്റി. സ്തോത്രം. യോസഫിനെ തടവറയിലാക്കി കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ദൈവമാക്കി. സ്തോത്രം. എസ്തേറിന്റെ ജീവിതത്തിലെ വലിയ തീച്ചുകളുടെ അനുഭവങ്ങളിൽ കൊട്ടാരത്തായിരുന്നെങ്കിലും ഹല്ലേലൂയ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ദൈവം കയറ്റി. സ്തോത്രം. എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ചില അനുഭവങ്ങൾ കൂടെ കയറ്റി വിടുമ്പോൾ വചനം നമ്മുടെ അകത്ത് ഫിങ്ക് ചെയ്ത് വെക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് എന്റെ കോളേജ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എനിക്ക് തിയോളജി ചെയ്യണമെന്ന്, ബികോം ആയിരുന്നു ബാച്ചിലേഴ്സ്. അത് കഴിഞ്ഞ് കൊമേഴ്സിലെ ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ മാസ്റ്റേഴ്സ് എനിക്ക് തിയോളജി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അന്ന് കർത്താവിന് ദൈവം അതിനായിട്ടൊരു വഴി തുറന്നു. ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അത് പറയുവാൻ. ദൈവം വഴി തുറന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പ്രത്യേക വിവാഹം നടന്നു മാസ്റ്റേഴ്സിന്റെ. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ വളരെ ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ല ഒരു ദർശനമുള്ള ഒരു ദൈവഭക്തനെ ദൈവാത്മാവ് എനിക്ക് കൂട്ടിന് തന്നു. കർത്താവിന് സ്തോത്രം. അത് വിവാഹമൊക്കെയും ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവാത്മാവ് കാണിച്ച ദർശന പ്രകാരമാണ് ഓരോ സ്റ്റെപ്പും വെക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 23 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. പിന്നെ എന്റെ മാസ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ 44-ാമത്തെ വയസ്സിനടുത്താണ് കർത്താവിന് സ്വന്തം ഞാൻ ഈ MTH ന്യൂ ടെസ്റ്റമെന്റ് പഠിക്കാനായിട്ട് പോയത്. ഞാൻ നിങ്ങളെയൊക്കെ ദൈവാത്മാവിനോട് സാക്ഷ്യം പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ ഈ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ചിലരിൽ കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഒഫീഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണലി ആ ഒരു ഹൈറ്റ്സിൽ എത്തിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവാത്മാവിനോട് പറഞ്ഞത് ഞാൻ അതുകൂട്ട് അങ്ങ് പറയുക. നിങ്ങൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ചില എക്സാംസ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ചില എക്സാംസ് പാസ്സായി നിങ്ങൾ ഈ രാജ്യത്ത് വന്നത്. നിങ്ങളെക്കാളും എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെക്കാളും നല്ല മാർക്സ് കിട്ടിയവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവം നിനക്കൊരു ബ്ലെസ്സഡ് ഓപ്പർച്യൂണിറ്റി തന്നു ഈ രാജ്യത്തേക്ക്. കർത്താവിന് സ്തോത്രം. പക്ഷെ ഇവിടം കൊണ്ട് ഈ കിട്ടിയതും കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറമായി ദൈവാത്മാവ് ചിലതിനെ നോക്കി വിളിച്ചു പറയുകയാണ്, അടുത്ത ചില എക്സാംസ് നിങ്ങളുടെ ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സാംസ് കുറച്ചുകൂടെ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതുവാൻ ദൈവാത്മാവ് സഹായിക്കും. സ്തോത്രം. സ്തോത്രം. അഡീഷണൽ കോഴ്സസ് ജ്ഞാനം ദൈവം തരും. സ്തോത്രം. ഗ്രീക്കിന്റെ ABCD എനിക്കറിയാം. ആൽഫാബീറ്റ തൊട്ട് ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി. ക്വൈറ്റ് ഹാർഡ്. ഒരു സെമിനാരിയും നമുക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ തരത്തില്ല. പക്ഷെ എന്റെ മാസ്റ്റേഴ്സിന്റെ മാർക്സ് ഒക്കെ കണ്ട് എന്റെ ഒരു സാറ് തന്നെയായിരുന്നു. അപ്പൊ സാറിന് ഭയങ്കര സന്തോഷമായി. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു സ്റ്റഡീസ് ഞാൻ ചേർന്നത്. ബട്ട് ദ ടൈം വാസ് ക്വൈറ്റ് ഹാർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന ദൈവകൃപ വെളുപ്പിനത്തെ ബസ്സിന് ഞാന് ത്രിവാണ്ടത്തിനടുത്താണ് പഠിച്ചത്. ഇവിടുന്ന് പാനയിൽ നിന്ന് യാത്ര ആരംഭിക്കും. ഏറ്റവും വെളുപ്പിനത്തെ ബസ്സിന് കർത്താവ് രാത്രിയാവും മടങ്ങി വരുമ്പോൾ കർത്താവിന് സ്തോത്രം. വളരെ ബദ്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ ബദ്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും പഠിക്കാനായിട്ട് ലേറ്റ് ആകാൻ കാരണം എന്റെ ഒരു തീരുമാനമായിരുന്നു. ഇളയ മകനും 10th പാസ്സായതിനു ശേഷമേ ഞാൻ എന്റെ സ്റ്റഡീസ് പോകത്തുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുമ്പോൾ അമ്മ വീട്ടിലില്ലെങ്കിൽ, സാറ് ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണ്, അമ്മ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിലെ അന്തരീക്ഷം വളരെ സങ്കടമാണല്ലോ. അതുകൊണ്ട് അവന്റെ 10th കഴിഞ്ഞ ശേഷമാണ് ഞാൻ പഠിക്കുവാനായിട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. എന്റെ ആ സാക്ഷ്യം ഞാൻ അങ്ങനെ അങ്ങ് പോട്ടെ. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ പേര് ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. മിഷൻ ഫീൽഡുകളിൽ അനേക കോവിഡ് ടൈമിലും മധ്യപ്രദേശിലെ രാജസ്ഥാനിലൊക്കെ പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പോകുവാൻ, തമിഴ്നാട്ടിൽ പോകുവാൻ, വിവിധ സ്ഥലങ്ങളിൽ പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുവാനാണ് എനിക്കിഷ്ടം. കാരണം പാട്ടുകാരൻ പാടുന്ന പോലെ ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ നമുക്ക് ഒന്നിച്ച പാട്ടിന്റെ 4 ലൈനൊന്ന് പാടാം. കഴിവല്ല നിൻ കൃപയാണ്, ബെല്ലമല്ല നിന്ദയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ ദൈവമേ. രണ്ടു കരം ഉയർത്തുന്ന പാടാമോ? ഞങ്ങൾ ഇതുവരെ എത്തുവാ,
നീ മാത്രം എന്നീശുവേ കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി എബനേസറെ ദൈവമേ എന്നെ കാര്യങ്ങളിൽ വഹിച്ചവരെ എബനേസറെ ദൈവമേരി കറപാലുസ്വരം കാര്യങ്ങളിൽ വഹിച്ചവരെ കഴിവല്ല നിൻ കൃപയാണി ബലമല്ല നിൻ ദയയാണി കഴിവല്ല നിൻ കൃപയാണി ബലമല്ല നിൻ ദയയാണി ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ഈ പാട്ട് വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ ജോലിക്കിടയിൽ അടുക്കള ജോലിക്കിടയിലെ വീട്ടിലെ ജോലിക്കിടയിലൊക്കെ ഈ പാട്ട് കേട്ട് ഒന്ന് ആരാധിച്ചോണം കർത്താവ് നല്ല അനുഗ്രഹിക്കപ്പെട്ടത് എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള അനേക ഗാനങ്ങളിൽ ഒരു ഗാനമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒക്കെ വചന ചിന്തയിലേക്ക് നമ്മുടെ സമയങ്ങളിൽ വന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഹല്ലേലൂയ ആഴമേറിയ ദൈവവചനമാണ് എന്നെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. നമുക്ക് ആദ്യം നമുക്ക് മർക്കോസിനെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14:8 ഗോസ്പെൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 14:8. അവൾ തന്നാൽ ആവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിനെ മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തോത്രം. നമുക്കറിയാം ദൈവവചനത്തിൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ നോക്കി അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സഹോദരിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു ഹോ എസ്റ്റൻ അപ്പോയേസൻ. ഹോ എസ്റ്റൻ അപ്പോയേസൻ. She did what she could. അവളെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം. ഇന്ന് പകൽ ദൈവാത്മാവ് വളരെ ശക്തമായി ഉചിതമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ തന്നെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ ദൈവവചന ശുശ്രൂഷയും ഒരു സർജിക്കൽ ടേബിളാണ്. നിങ്ങളൊക്കെ മിക്കവാറും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണെന്ന് എനിക്കറിയാം. ഓരോ ദൈവവചന ശുശ്രൂഷയും ഒരു സർജിക്കൽ ടേബിളിന് തുല്യമാണ്. ഒരു സർജിക്കൽ ടേബിളിൽ നമ്മൾ വരുമ്പോൾ, നമ്മൾ കിടക്കുമ്പോൾ, കർത്താവിന് സ്വതം പേഷ്യന്റ് അറിയുന്നില്ല ഡോക്ടർ ഏത് സിസറാ ഉപയോഗിക്കുന്നതെന്നും എത്ര MMന്റെ ആണെന്നും എത്ര അതിൻ്റെതായിട്ടുള്ള രൂപങ്ങളുള്ളതാണെന്നും അതിൻ്റെ കത്തികൾ അതിൻ്റെ നൈഫ്സ് ഒക്കെ എങ്ങനെയുള്ളതാണെന്നും ഒന്നും നമുക്ക് അതിൻ്റെ ബ്ലേഡ്സ് എത്രയാണെന്നും ഒന്നും പേഷ്യന്റിന് അറിയത്തില്ല. പക്ഷെ ഉപയോഗിക്കുന്ന ഡോക്ടറിനറിയാം ഇന്ന സിസർ വെച്ച് കട്ട് ചെയ്തെങ്കിലേ ചിലത് മുറിയത്തുള്ളൂ, ഇന്ന നൈഫ് ഉപയോഗിച്ച് ഇന്ന വെപ്പണി ഉപയോഗിച്ചെങ്കിലേ ചിലത് മുറിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ബോഡി കട്ട് ചെയ്യാനേ ഡോക്ടേഴ്സിന് കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് നിന്റെ പ്രാണനെ കട്ട് ചെയ്യുവാൻ കഴിയും. നിന്റെ ആത്മാവിനെ കട്ട് ചെയ്ത് എവിടെയാണോ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിനെവിടെയെങ്കിലും ദൈവഹിതമില്ലാത്ത ചിന്തകൾ ദൈവഹിതമില്ലാത്തത് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ ആ കപടങ്ങളൊക്കെയും ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് മുറിച്ചു മാറ്റേണ്ടതിനെ അതെ മുറിച്ചു മാറ്റും. കൂട്ടിച്ചേർക്കേണ്ടതിനെ റീപ്ലേസ് ചെയ്യേണ്ട വല്ല ഓർഗൻസ് ഉണ്ടോ അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യും. കല്ലായുള്ളതിനെ മാറ്റി മാംസളമായുള്ളതിനെ ഒന്ന് ഇംപ്ലാന്റ് ചെയ്യുന്ന ദൈവത്തിന്
സ്തോത്രം. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, വചന ശുശ്രൂഷയ്ക്കുള്ള പ്രാധാന്യം അതാണ്. വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൽ വചനമെന്തോടൊക്കെ ക്രിയ ചെയ്യുവാൻ തുടങ്ങും. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകലസൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും അത് പ്രയോജനമുള്ളതാണ്. ഉപദേശിക്കുന്ന ദൈവവചനം, ശാസിക്കുന്ന ദൈവവചനം, ഗുണീകരിക്കുന്ന ദൈവവചനം, നീ അഭ്യസിപ്പിക്കുന്ന ദൈവവചനം, നീതിയിലെ അഭ്യസനം. എന്താണ് നീതിയിലെ അഭ്യസനം? ദൈവരാജ്യ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ നീതി, ദൈവരാജ്യത്തിന്റെ മഹത്വം, ഡോക്സ ഗ്ലോറി നമ്മൾ ഒന്ന് വെളിപ്പെടുവാനാ കർത്താവ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവിന്റെ ഫസ്റ്റ് മെസ്സേജ് Mark 1:15 വായിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് സുവിശേഷമായവൻ വന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷമായവൻ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കർത്താവിന് സ്തോത്രം. അത് റോമാലേഖനത്തിലേക്കോ കൊരിന്ത്യലേഖനത്തിലേക്കൊക്കെ പൗലോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ ആഴത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ഉടനെ ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നതൊക്കെ ഘോഷത്വമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാ. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയിൽ ദൈവശക്തി വ്യാപരിക്കുന്നത്. വചന ശുശ്രൂഷയുടെ ഉള്ള ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, മുറിച്ചു മാറ്റപ്പെടേണ്ടതൊക്കെ മുറിച്ചു മാറ്റപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വികാരബരേ ഹംദേ രിബലവരവ വസ്സംബബ. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ ഫോർ വൺ മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, എനിക്ക് പെട്ടെന്ന് ഓൾ ഓഫ് ദിസ് അടഞ്ഞത് കട്ടായി പോകുന്ന ഒരു സംവിധാനം വരുന്നു. ഞാനൊന്ന് കണക്ട് ആക്കിക്കോട്ടെ. ഹല്ലേലൂയ. വലിയ ദൈവപ്രവർത്തി കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ചെയ്യുവാനുണ്ട്. കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, വലിയ ദൈവസാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലത് വിടുവിക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ചിലത് ഇന്ന് പകൽ, ഹല്ലേലൂയ, കെട്ട് പൊട്ടിച്ച് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ചിലതിന്റെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിച്ച് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അറ്റ് എനി കോസ്റ്റ് ഞാൻ ഇതിന്റെ അവസാനം വരെ, ഹല്ലേലൂയ, പൊരുതി തന്നെ നിൽക്കും. ഞാൻ തോറ്റുപോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ പൊരുതി തന്നെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. കാരണം ദൈവത്തിന്റെ വിടുതൽ ഉള്ളെടുത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി ഉള്ളെടുത്ത്, ശത്രുവായവനെ എത്ര കെട്ടിട്ട് പൂട്ടാൻ നോക്കിയാലും അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകമായി എന്നിലും നിങ്ങളിലും അത് വ്യാപരിക്കുന്നത്. ആ ദൈവശക്തിയായി അത് വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. എല്ലാവരും യേശുവിന്റെ രക്തത്താലെന്ന് മുദ്രയിട്ടെ. യേശുവിന്റെ രക്തത്താലെന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തത്താലെന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ചേ. ദുഷ്ടന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടന്റെ പോരുകൾ വിട്ടുമാറിപ്പോകട്ടെ. ദൈവജനത്തെ ഒതുക്കുന്ന ദുഷ്ടന്റെ പോരുകൾ അത് വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രധാന സന്ദേശം തന്നെ ദൈവരാജ്യത്തിന്റെ മഹത്വം, അതിന്റെ തേജസ് ആയിരുന്നു. ആ തേജസ് ആണ്
തേജസ്സാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. നമ്മളെ ആളുമാക്കിയവരാക്കി മാറ്റുന്നത് ഈ ദൈവത്തിന്റെ തേജസ്സാണ്, ദൈവരാജ്യത്തിന്റെ തേജസ്സാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ഒരു സഹോദരിയെ നോക്കി യേശു കർത്താവ് ഒരു സാക്ഷ്യം പറയുകയാണ്. കർത്താവിന് സ്തോത്രം, അവൾ തന്നാൽ ആവത് ചെയ്തു. ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റില് ദി ഗോഡ് ഹു അക്നോളജസ് ദി സാക്രിഫിഷ്യൽ ലവ്, യഥാർത്ഥ ത്യാഗപൂർണമായ സ്നേഹത്തെ അംഗീകരിക്കുന്ന കർത്താവ്. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയുവാനുള്ള ഒന്നാമത്തെ സന്ദേശം തന്നെ, ത്യാഗ മനസ്സോടെ ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. ഒന്ന് കരമുയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. നല്ല മനസ്സോടെ സിൻസിയറായി ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം അറിയുന്നുണ്ട്. അത് ദൈവം അക്നോളജ് ചെയ്യുന്നുണ്ട്. കർത്താവ് അത് എഴുതി വെച്ചിരിക്കും. ഞാൻ പറയാറുണ്ട്, തങ്കലിപികളിൽ എഴുതി വെക്കും. ഞങ്ങള് മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മധ്യപ്രദേശിൽ ഖർഗോൺ എന്ന് പറഞ്ഞൊരു ദേശമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗുൽജറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഖർഗോൺ ഡിസ്ട്രിക്റ്റിലെ ഗുൽജറ എന്ന സ്ഥലത്ത് ഒരു അമ്മച്ചിയുണ്ട്. കർത്താവിന് സ്തോത്രം, അമ്മച്ചി ഒന്നും അറിയത്തില്ല, അക്ഷരങ്ങളൊന്നും അറിയത്തില്ല, ദൈവസ്നേഹം മാത്രമേ അറിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അവരെ കണ്ടാൽ അവര് വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അമ്മച്ചിയാ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ മുഖത്ത് മുഴുവൻ തേജസ്സ, സ്തോത്രം സ്തോത്രം, തേജസ്സ. ആ അമ്മച്ചി ചെയ്യുന്ന പ്രവൃത്തി ഞാൻ അവിടെ പോയി അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെ ഗ്രാമത്തിൽ അവരുടെ കൂടെ പോയി താമസിച്ചാണ് അവിടുത്തെ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്നത്. കാരണം അവരൊന്നും ബൈബിൾ കോളേജിലൊന്നും പഠിക്കുവാനായിട്ട് ചാൻസ് കിട്ടിയവരല്ല. അവരൊക്കെ യേശുവിനെ സന്ദർശകനായി സ്വീകരിച്ചു. കർത്താവിന്റെ വിളി നിമിത്തം അവരുടെ ദേശത്ത് കർത്താവിനെ അനേകരെ കർത്താവിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുക. പക്ഷെ ചില വചന സത്യങ്ങളുടെ ആഴം അവരെ പഠിപ്പിക്കാനായിട്ട് അത്യാവശ്യം, കാരണം അവർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ ഒരു ക്ലാസ്സിന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ ആ വീട്ടില് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന് സ്തോത്രം, മക്കളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളോടുകൂടൊക്കെ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മിഷൻ സ്റ്റേഷൻസിൽ പോകുവാൻ, നോർത്ത് ഇന്ത്യൻ മിഷൻ സ്റ്റേഷൻസിൽ എവിടെയൊക്കെയാണ് മിഷൻ സ്റ്റേഷൻസിൽ പോകുവാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പ്രാർത്ഥനയോടെ മാതാപിതാക്കളോടുകൂടെ അതിന് പോകണം. ദൈവത്തിന് സ്തോത്രം. ജീവിതം, ഹല്ലേലൂയ, എത്ര നമ്മൾ കിട്ടിയ ഈ ഭാഗ്യം എത്ര വലുതാണെന്നും, ഇനിയും എത്രയോ പേർ അവസരം കിട്ടാതെ ഈ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതിക്കകത്ത് വരാൻ കഴിയാതെ അത് എത്രയോ പേർ കഷ്ടപ്പെടുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. അവരുടെ കൂടെ താമസിച്ച്, അവരുടെ ആഹാരം കഴിച്ച്, രാത്രി നമ്മൾ കിടക്കുമ്പോൾ എലി അതിലൂടെ ഓടും, തവള ഇതിലൂടെ നമ്മുടെ മണ്ടയിൽ കൂടെ ചാടിപ്പോകും. ഹല്ലേലൂയ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, പശു അവിടെ ഉണ്ട്, ആട് ഇവിടെ ഉണ്ട്, കോഴി അവിടെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ സാന്നിധ്യം വലുതായിട്ട് അങ്ങ് ഇറങ്ങി നിൽക്കും. ഒന്ന് സ്തോത്രം പറ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സാന്നിധ്യം ഇറങ്ങി അങ്ങ് നിൽക്കും. ആ അമ്മച്ചി ഇപ്പൊ ഈ രാത്രി 12 വരെയും ഹാർഡ് വർക്ക്, കാരണം ഈ വരുന്ന ഈ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാരെല്ലാം ആ വീടിന് ചുറ്റും കിടക്കുക, എല്ലാരും ഇവിടെ തന്നെയാ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് എല്ലാ ആഹാരം ഉണ്ടാക്കണം. കർത്താവിന് സ്തോത്രം. വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഹോട്ടലില്ല നാട്ടിലെങ്ങും, സ്കൂളില്ല നാട്ടിലെങ്ങും, ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. നല്ലൊരു ടോയ്ലറ്റ് ഇല്ല, ടോയ്ലറ്റ് ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. നമുക്ക് വേണ്ടി പിന്നെ ദൈവം എന്ന് കൊടുക്കും, അവിടെ ഒരു ക്രമീകരണം തന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചുപോയി, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ രാത്രിയിൽ എനിക്ക് അറിയ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കിടക്കില്ല, ഞാൻ ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 3 ഞാൻ പ്രാർത്ഥിക്കാൻ എണീറ്റപ്പോൾ പശുവിനെ കറക്കുന്ന ശബ്ദം കേൾക്കുക, പശുവിനെ കറക്കുക, വെളുപ്പിനെ 3 പശുവിനെ കറന്നു തുടങ്ങുക. അത് ഞാൻ നോക്കിയപ്പോൾ എത്ര പശുക്കളെയാ കറക്കുന്നത്, ആ പശുക്കളെ എല്ലാം കറന്ന് ഇത്രയും പേർക്കുള്ള പാല് അത് കൊടുക്കുന്നതോ എത്ര സിൻസിയർ ആയിട്ടാണെന്നറിയോ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ 100% സിൻസിയർ ആയിട്ട് ചെയ്താൽ, ഞാൻ നിങ്ങളെന്ന് തൊട്ട് പറയുക, തൊട്ട് സംസാരിക്കുക, നിങ്ങൾ സിൻസിയർ ആയിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്ത് ഒരു സ്തോത്രമേ പറഞ്ഞുള്ളേലും അതിന് 100 വേണം. സ്തോത്രം സ്തോത്രം. ഒരു പ്രൈസ്തലോടെ പറഞ്ഞുള്ളേലും, ഒരു പാട്ടേ പാടിയുള്ളേലും, അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണം. ദൈവ ഹൃദയ ദൈവത്തിന്റെ സാന്നിധ്യം കയ്യൊപ്പ അതിന്മേൽ വേണം. റസി സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കയ്യൊപ്പ അതിന്മേൽ വേണം. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആ ഒരു ആഴമേറിയ അനുഭവത്തിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കണം. ഈ സഹോദരി അവളുടെ ഏറ്റവും ബെസ്റ്റ്. നമുക്കറിയാം വേദപണ്ഡിതന്മാർ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു പുരുഷന്റെ 1 വർഷത്തെ മുഴുവൻ
ഹാർഡ് വർക്ക് വളരെ കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്ന ആ എമൗണ്ട് കൊണ്ടാണ് ഈ സഹോദരി അത് കൊടുത്താണ് ഇത് വിലയേറി വെരി പ്രഷ്യസ് അത് വിലയ്ക്ക് വാങ്ങി വിലയ്ക്ക് വാങ്ങി കർത്താവിന് സ്തോത്രം. യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇവൾ കടന്നു വന്ന ശേഷം നമുക്കറിയാം ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ടീച്ചറായിട്ട് ഞാൻ പഠിപ്പിച്ചിരിക്കാം. യേശു കർത്താവിന്റെ ക്രൂശു മരണത്തിന്റെ ചില ദിവസങ്ങൾക്ക് മാത്രം നടക്കുന്ന സംവിധാനമായത് സംഭവമായത് ഇനിയും നമ്മൾ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും കൂടെ ചേർത്ത് പഠിക്കുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം പന്ത്രണ്ടാം അധ്യായത്തിൽ കഴിഞ്ഞാൽ പിന്നെ യേശു കർത്താവ് എങ്ങോട്ട് പോവുകയാണ്? കഷ്ടം അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ആ പോകുന്നതാണ് ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ അവസാന സംഭാഷണമാണ്. കർത്താവിന്റെ സന്ദേശങ്ങളും സംഭാഷണങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. ഗിരിപ്രഭാഷണം നമുക്കറിയാം, ഒലിവുമല പ്രഭാഷണം നമുക്കറിയാം. ഗിരിപ്രഭാഷണം നമ്മൾ ഇവിടെ വായിക്കുന്നത് Matthew 5:6-7 ലൂക്കിൽ നമ്മൾ വായിക്കുന്നു, മാർക്കിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒലിവുമല പ്രഭാഷണം Matthew 24-25 മാർക്കിൽ നമ്മൾ വായിക്കുന്നു, ലൂക്കിൽ വായിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ Matthew 13 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോഹന്നാനിൽ മാത്രം കാണുന്നതാണ് ദൈവത്തിന് സ്തോത്രം ഈ പോകുന്ന യാത്രയായപ്പിൽ യാത്രയിൽ അവസാന നിമിഷത്തെ സന്ദേശം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത മാത്രമാണ്. കർത്താവിന് സ്തോത്രം. കർത്താവ് യാത്ര ആരംഭിക്കുക, യാത്ര ആരംഭിച്ച് നേരെ പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ക്രൂശിക്ക്, ക്രൂശിലേക്ക് നടക്കുകയാണ്. കർത്താവിന്റെ ക്രൂശിലേക്ക് കർത്താവ് ഒരു നടപ്പ് നടക്കുക. ആ നടങ്ങി, ആ നടന്ന് അങ്ങോട്ട് അവർ പോയി. ആ താഴം അവർ കൊടുക്കുന്നു. എന്നിട്ട് രാത്രി അവരോട് സംസാരിക്കുന്നത് 14:1 യോഹന്നാൻ 14:1 എന്ന് വായിച്ച് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരികയില്ല. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇവരെ 15-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് എൻ ക്രിസ്റ്റോസ്, ഹല്ലേലൂയ, ഗ്രീക്കിൽ അത് പറഞ്ഞിരിക്കുന്നത് എൻ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്തോ നമ്മൾ യേശു ക്രിസ്തുവിലാകുക. ആ നല്ല മുന്തിരിവള്ളിയോട് ഒരു ഗുണവും ഇല്ലാത്ത, ഹല്ലേലൂയ, ഒരു ഗുണവും ഒരു രുചിയും ഇല്ലാത്ത ഈ കാട്ടൊലിവിൻ ശാഖയായിരുന്ന നമ്മെ ആ നല്ല മുന്തിരിവള്ളിയോടൊന്ന് ചേർത്തൊട്ടിച്ചു. ഹല്ലേലൂയ, പ്രയോജനമില്ലാത്ത എന്നെയും നിങ്ങളെയും ആ നല്ല മുന്തിരിയോട് ഒട്ടിച്ചു. ഇനിയിപ്പോ എന്താ സംഭവം? മദർ പ്ലാന്റിന്റെ ഗുണമാ ഹല്ലേലൂയ ബ്രാഞ്ചസിലേക്ക് വരുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. മദർ പ്ലാന്റിന്റെ സ്വഭാവമാണ് ബ്രാഞ്ചസിലേക്ക് വരുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹു ഈസ് എ ക്രിസ്ത്യൻ? എല്ലാരും ചോദിക്കുന്ന ചോദ്യമോ, ഹു ഈസ് എ ക്രിസ്ത്യൻ? ദൈവത്തിന് സ്തോത്രം. എ ക്രിസ്ത്യൻ ഹു റിവീൽസ് ക്രൈസ്റ്റ് എവ്രിവെയർ എവറി ടൈം. കർത്താവിന് സ്തോത്രം. ആരാണൊരു ക്രിസ്ത്യൻ, ആരാണൊരു ക്രിസ്ത്യാനി? എവിടെ മുറിച്ചാലും നമുക്കറിയാം, ഒരു കവർ പാലിന്റെ എവിടെ മുറിച്ചാലും അത് പാലാ വരുന്നത്. നമ്മൾ രാവിലെ പല്ല് തേച്ച പേസ്റ്റിന്റെ എവിടെ മുറിച്ചാലും അവിടെ നിന്ന് വരുന്നത് എന്താണ്? പേസ്റ്റ് ആണ് വരുന്നത്. ഒരു ക്രിസ്ത്യാനിയെ എവിടെ ഇടിച്ചാലും എവിടെ മുറിച്ചാലും ആര് തകർത്താലും പുറത്തു വരുന്നത് ക്രിസ്തുവായിരിക്കട്ടെ, ക്രിസ്തുവായിരിക്കട്ടെ, ക്രിസ്തുവായിരിക്കട്ടെ. ഇവൾ അവളുടെ ബെസ്റ്റ് അങ്ങ് ചെയ്തു, ബെസ്റ്റ് അങ്ങ് ചെയ്തു. പക്ഷെ അവിടാണ് പ്രശ്നം. അവൾ ബെസ്റ്റ് ചെയ്തപ്പം ഭയങ്കര കംപ്ലൈന്റ്. എവിടെ കംപ്ലൈന്റ്? ചുറ്റുപാടിൽ കംപ്ലൈന്റ്. എന്തോ അവർ പറയുന്ന കമന്റ് കേട്ടോ, ഈ തൈലത്തിന്റെ വെറും ചിലവെന്തിന്? നിങ്ങൾ ആ വാക്യങ്ങളെല്ലാം ഒന്ന് വായിക്കണം. എന്റെ സമയം, കാരണം എന്നെ ഏൽപ്പിച്ച ദൂതിന്റെ ആഴം വെളിപ്പെടുത്തേണ്ട കൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഗ്രഹിച്ചോണം, എന്റെ കൂടെ വരണം. ഹല്ലേലൂയ, ഇത് പറയുകയാണ്, ഈ തൈലത്തിന്റെ വെറും ചിലവെന്തിന്? ഇത് വിറ്റ് 300-ലധികം വെള്ളി കാശിനെ വിറ്റിട്ട് അത് നമുക്ക് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ. കമന്റ്സ് വരിക. ദൈവത്തിന് വേണ്ടി നീ ഒരു കാര്യം ചെയ്യുമ്പോൾ കമന്റ് പറയാനും അതിന് വാല്യൂ ഇടാനും നിന്റെ ചുറ്റുപാടിൽ നിന്ന് ചിലരൊക്കെ എഴുന്നേക്കും. യു ഹാവ് ടു എക്സ്പെക്ട് ദാറ്റ്. അത് പ്രതീക്ഷിച്ചോണം. സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറയാവോ? കർത്താവിന് സ്തോത്രം. ഒരു നല്ല ഒരു പാട്ട് പാടിയാ മതി ചിലടത്ത്, ചിലടത്ത് ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതി അതിനെ എങ്ങനെ മുളയിലെന്നുള്ളാമെന്ന് പിശാച് ചിലതിനെ എഴുന്നേൽപ്പിക്കും അവിടെ ഇവിടെയൊക്കെ. കർത്താവിന് സ്തോത്രം. അന്നേരം ഉണ്ടല്ലോ, ഹല്ലേലൂയ, പ്രതികരിക്കുവാൻ നിൽക്കരുത്. ഈ സഹോദരിയുടെ ഏറ്റവും വലിയ ഗുണം അവൾ ഒന്നും ബാക്കി പറഞ്ഞില്ല. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? കർത്താവിന് സ്തോത്രം. അവൾ ബാക്കി പറയാതിരുന്നപ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി പ്രതികരിക്കാൻ തുടങ്ങി. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 6-ാം വാക്യം വായിച്ചേ. 6
എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. എന്നിട്ട് പറയുകയാണ് എട്ടാം വാക്യം, അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു. കർത്താവിന് സ്തോത്രം, അവൾ തന്നാൽ ആവത് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ, പന്ത്രണ്ടാം അധ്യായത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തില്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എടുത്ത് വായിച്ചേ അതിന്റെ നാലാം വാക്യം തൊട്ടൊന്ന് വായിച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി ഇത് ഇവളിത് ചെയ്തു എന്നിരിക്കട്ടെ. ഇനിയും അതിന്റെ കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഈ യൂദ എത്ര വിലയായിട്ട് നമ്മളോട് വായിച്ചു, 300 വെള്ളിക്കാശ് അല്ലേ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ, യൂദയെ കുറിച്ച് നമ്മൾ പിന്നെ പഠിച്ചു വരുമ്പോൾ, ഈ യൂദായ യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നു. അവന് 300 വെള്ളിക്കാശൊക്കെ എമൗണ്ട് പറഞ്ഞ് ഈ സഹോദരിയെ ഇകഴ്ത്താൻ നോക്കിയവൻ 30 വെള്ളിക്കാശിന്റെ പേരിൽ ജീവനായകനെ ഒറ്റുകൊടുത്തു. സ്തോത്രം. അതൊരു വലിയ പാഠമായിട്ട് നമ്മുടെ അകത്ത് വേണം. ആളുകളുടെ പ്രതികരണത്തിന് നേരെ, ആളുകളുടെ വാക്കുകൾക്ക് നേരെ പ്രതികരിക്കുവാൻ ഒരു ദൈവ പൈതൽ വ്യവസ്ഥയില്ല. പ്രതികരണം എവിടെയാ? പ്രാർത്ഥനാ മുറിയില. ഒന്ന് കരമുയർത്തി സ്തോത്രം പറ. സ്തോത്രം പറ, കരമുയർത്തി. നീ ഒന്ന് ഉറക്ക പ്രാർത്ഥിച്ചാൽ അതിന് കമന്റ് പറയുന്നവരോട് അത് തെളിയിക്കുവാനോ ന്യായം പറയാനോ പോവരുത്. ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്ന ശക്തമേറിയ ദൂത. ചിലരോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. പ്രതികരിക്കാനോ ന്യായം പറയാനോ പോവരുത്. അത് കൺവിൻസ് ചെയ്യാൻ പോവരുത്. കാരണം കൺവിൻസ് ചെയ്യാൻ പോകൊക്കെ അനുഭവം ദൈവാത്മാവിനെ കാണിക്കുക. നല്ലതായിട്ട് കൺവിൻസ് ചെയ്യാനാ പോയത്. പക്ഷെ കൺവിൻസ് ചെയ്യാൻ പോയപ്പോൾ പ്രോബ്ലം പിന്നെയും അത് പ്രശ്നം മുറുകുക ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നേക്കാൾ നല്ലത് തിരിച്ചു മറുപടി പറയാതെ ദൈവസന്നിധിയിൽ വിഷയം ഏൽപ്പിക്കുക. കർത്താവിന്റെ മാതൃകയാ. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക. യേശു കർത്താവിനെ കുറിച്ച് പത്രോസ് പറയുകയാണ്. ദ റോൾ മോഡൽ ജീസസ് ക്രൈസ്റ്റ്. 1 പീറ്റർ 2 ഒന്ന് പത്രോസ് 2 കർത്താവിനെ കുറിച്ച് പത്രോസ് പറയുകയാണ്. ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാം. യേശു ക്രിസ്തു, ദ റോൾ മോഡൽ ഓഫ് ജീസസ്. ആ യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃക കാണിച്ചു തരിക. എന്നിട്ട് പറയുകയാണ്, അവനെന്തോ ആയിരുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാൻ നിന്നില്ല. ചോദിച്ചു, കന്നെ തടിച്ചിട്ട് ചോദിച്ചു, നിന്നെ അടിച്ചത് ആരാ? അറിയത്തില്ലയോ പറയാൻ? സൃഷ്ടാവാം ദൈവത്തിന് അറിയത്തില്ലയോ പറയാൻ? അല്ലെങ്കിൽ അവന് ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരെ പറയാൻ അറിയോ? ഒരു വാക്ക് യേശു കർത്താവ് പറഞ്ഞില്ല. മീശയെ പിടിച്ച് വലിച്ചിട്ട് നാണയങ്ങൾക്കുണ്ട്, നോമ്പൻ നാണയ തുട്ടുകൾ കൊണ്ട് എന്റെ യേശുവിന്റെ രോമങ്ങൾ, മുഖത്ത് രോമങ്ങൾ പിടിച്ചത് ഓരോന്നും പിഴുതെടുക്കുമ്പോൾ, തലമുടി പിഴുതെടുക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം ആഞ്ഞടിക്കുമ്പോൾ എന്റെ കർത്താവിനെ ചോദിച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാ ഉപദ്രവിച്ചത്? അടിച്ചിട്ട് ചോദിച്ചു, നിന്നെ തല്ലിയതാരാ? നിന്റെ പുറം ഉഴവ് ചാലുപോലെ കീറി രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ആരെങ്കിലും ആരാ നിന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചു. കൈകാലുകളിൽ ആണികളിൽ ആഞ്ഞടിച്ചപ്പോൾ എന്റെ കർത്താവിന്റെ വേദന, കർത്താവിന്റെ സ്തോത്രം, പ്രതികരണമില്ലായിരുന്നു. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചു. ദൈവാത്മാവ് ആ മേഖലയിൽ കൂടെ ശക്തമായി ചിലതിനോട് സംസാരിക്കുക. ഭവന അന്തരീക്ഷത്തിൽ ജോലി മേഖലകളിൽ, ഭവന അന്തരീക്ഷങ്ങളിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിവില്ലാതെ, ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ ഭാരവസന്തുവേ, ദൈവാത്മാവ് ഭാരപ്പെടുക ചില ഇതിനെ നോക്കി ദൈവാത്മാവ് പറയാ, എന്റെ സന്നിധാനത്തിലേക്ക് നിന്റെ വിഷയം കൊണ്ടുവാ, എന്റെ സന്നിധാനത്തിലേക്ക് നിന്റെ വിഷയം കൊണ്ടുവാ.
നീ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അല്ല നിന്റെ ബുദ്ധിക്ക, എന്നാൽ ഞാൻ സോൾവ് ചെയ്യ അതെന്റെ പദ്ധതിക്കാണ് ദൈവാത്മാവ് ദൂത വിളിച്ച് പറയുന്നു. ഞാൻ സോൾവ് ചെയ്തത് അത് എന്റെ പദ്ധതിയിലായിരിക്കുമെന്ന് പ്രതാപന സ്തോത്രം. ഇവിടെ ഇവളൊന്നും ബാക്കി പറഞ്ഞില്ല. ഈ കമന്റ് പറഞ്ഞവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു, യേശു പറഞ്ഞു, അവളെ വിടുവേ, അവളെ വിടുവേ. പ്രതികരിക്കാൻ നിനക്ക് സമയമില്ലാത്തപ്പോൾ, നിനക്ക് അറിയാൻ വയ്യാത്തപ്പോൾ കർത്താവിന് സ്തോത്രം. മാത്രമല്ല, നീ പ്രതികരിക്കാതിരുന്നാൽ നിനക്ക് വേണ്ടി പ്രതികരിക്കുവാൻ കർത്താവ് വരും. കർത്താവിന് സ്തോത്രം. ഞാൻ അവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദ മെറ്റീരിയൽസ് വി ഹൗ ബിക്കം ഇമ്മെറ്റീരിയൽ വെൻ വി ഫൈൻഡ് ദ ട്രൂ ലവ്. യഥാർത്ഥ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനത്തിനും വിലയില്ലെന്ന് നമ്മൾ തിരിച്ചറിയും. ഒന്ന് സ്തോത്രം പറയാമോ? ഹാലലുയ്യ. ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒത്തിരി പാഠങ്ങളിൽ ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ്യ. ഞങ്ങളുടെ ഈ കൊച്ചു പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ ഹാലലുയ്യ, ബാങ്കുകളിലെ ഒക്കെ കണക്കുകൾ നോക്കിയാൽ അവകാശികളില്ലാതെ കോടിക്കണക്കിന് പൈസ ബാങ്കുകളിൽ കിടക്കുകയാണ്. അവകാശികളൊക്കെ അവിടെ ഇവിടെ മരിച്ചുപോയി. അവകാശികളില്ല. ആർക്കാത്? ഗവൺമെന്റിന് പോകും, ഗവൺമെന്റിന് പോകും. സ്തോത്രം. അവരുടെ കോടിക്കണക്കിന് പൈസയുടെ ആസ്തി അവരുടെ കഷ്ടത്തിൽ അവരെ സഹായിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അത് അവകാശികൾ പോലും ഇല്ലാതെ കിടക്കുക ബാങ്കുകളിൽ. ഒന്ന് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒന്നേ ദൈവത്തിന് ചെയ്തുള്ളെങ്കിലും 100% ചെയ്താൽ അതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് നിനക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. ഹാലലുയ. രണ്ടാമത് ഞാൻ അതിനെപ്പറ്റി എഴുതിയത്, റിയലൈസേഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേഡ് ഹർ ടു പുഷ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ദ സൊസൈറ്റി. അവളുടെ ചുറ്റുപാട് നിൽക്കുന്ന സമൂഹത്തിന്റെ വെല്ലുവിളികളിലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ്സിനെയും ഓവർകം ചെയ്ത് പിന്നെയും മുൻപോട്ട് പോയി, പിന്നെയും മുൻപോട്ട് പോയി. ഒരു അന്നത്തെ കോണ്ടെക്സ്റ്റ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പഠിച്ചാൽ, ഒരു സ്ത്രീ ഇങ്ങനെ പുറത്തോട്ട് വന്ന് ഒരു വലിയ റബ്ബിയുടെ തലയിൽ ഇങ്ങനെ തൈലം പൊട്ടിച്ചൊക്കെ ഒഴിക്കുന്നത് അത് ഒരു ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. പക്ഷെ അവളത് ചെയ്തു. എന്തിനാ? ദൈവത്തിന്റെ ആത്മാവ് അവളെ കൊണ്ട് അത് ചെയ്യിച്ചു. ഇനി അടുത്തൊരു വലിയ മർമ്മം കൂടെ വിളിച്ചു പറയാം. യേശു കർത്താവ് ആരാ? മഹാപുരോഹിതനാ. നമുക്കറിയാം, ഹാലലുയ്യ, എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു ഇല്ലയോ? എബ്രായ ലേഖനത്തിൽ, എബ്രായ ലേഖനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കർത്താവിന്റെ സ്തോത്രം. സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് വചനത്തിന്റെ ആഴങ്ങളിലോട്ട് പോകുന്നില്ല. എബ്രായ ലേഖനം സമയം കിട്ടുമ്പോൾ പറയണം. യേശു ക്രിസ്തുവിന്റെ ദ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ നിസ്തുലതയെ വിളിച്ചറിയിക്കുന്ന ലേഖനമാണ്. അവൻ ആരാണ്? ഹാലലുയ്യ. തത്വത്തിന്റെ പ്രഭയായവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ ഉളവാക്കുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, ന്യായ പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠൻ, തുടങ്ങി അങ്ങോട്ട് പറഞ്ഞു 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 വന്ന ശേഷം കർത്താവിന് സ്തോത്രം, എബ്രായ ലേഖനത്തിൽ അതിന്റെ ആഴം വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ്യ. ആ എബ്രായ ലേഖനത്തിന്റെ വചനം തന്നെ നമ്മൾ പഠിച്ചത്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, ചൈതന്യമുള്ളതാ. ആ എബ്രായ ലേഖനത്തിൽ തന്നെ 12:1-2 ഒന്ന് ചേർന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ആ വചനം കൂടെ ചേർത്ത് വായിച്ചേ. ഹാലലുയ്യ. ആകയാൽ നാമം സാക്ഷികൾ, എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. ആരെ നോക്കണം? വിശ്വാസത്തിന്റെ നായകൻ, ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഇന്ന് പകൽ നോക്കാൻ ഒരാൾ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ യേശുവിനെ നോക്കണം. 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ യേശുവിനെ നോക്കണം. അവൻ ആരാ? വിശ്വാസത്തിന്റെ നായകൻ. മാത്രമല്ല, ഈ ഓട്ടം പൂർത്തിയാക്കുവാൻ കഴിവുള്ളവൻ. എന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നോക്കേണ്ടത്? അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചോണം. എന്തിന് യേശുവിനെ നോക്കണം? യേശുവിന്റെ മാതൃക പഠിക്കാൻ. എങ്ങനെ, എന്താ മാതൃക? ഹാലലുയ്യ. അതിന്റെ അടുത്ത വാക്യം, ഹാലലുയ്യ, ഒന്ന് വായിച്ചേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. കേട്ടോ, മുൻപിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളു. ക്ഷീണം വരാറുണ്ടോ പ്രിയപ്പെട്ടവരെ? മടുപ്പ് വരാറുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നെ എന്റെ വീട്ടിലുള്ളവരാരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ പലർക്കും വീട്ടുകാരെ പറ്റിയൊക്കെ, നാട്ടിലുള്ള വീട്ടുകാരെ പറ്റി ഓർക്കുമ്പോൾ ഇവർക്ക് ആർക്കും എന്റെ കഷ്ടത മനസ്സിലാവുന്നില്ലല്ലോ, എന്റെ അനുഭവങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്താൽ ഹല്ലേലൂയ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയും.
ഈ പ്രതിസന്ധി സാരമില്ല, കരമുയർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ. ഇന്ന് പകൽ എത്ര പേരാ വചനത്തിനകത്ത് ഉറയ്ക്കും. ഹല്ലേലൂയ, എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഞാൻ കാണുന്നു, എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കിരീടത്തെ ഞാൻ കാണുന്നു, എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ തേജസ്സിനെ ഞാൻ കാണുന്നു. പ്രവചനം 12:2 ആരെങ്കിലും പെട്ടെന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചാട്ടെ. സ്തോത്രം 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 നീതിമാന്മാർ. സ്തോത്രം സ്തോത്രം. വായിച്ചോളൂ വാക്യം എന്ന് പറയും. 12:2-3 വാക്യങ്ങൾ. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ രസ്യയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ നിത്യജീവനായി ഉണരുന്ന നിത്യജീവൻ, ഞാൻ ഈ ദിവസങ്ങളില് വേറൊരു ഒരു ഗ്രൂപ്പില് എസ്കറ്റോളജി പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്, യുഗാന്ത്യ ശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് കർത്താവിന് സ്വപ്നം എപ്പ വേണമെങ്കിലും സംഭവിക്കാം. ന്യൂസിലൻഡിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമുക്ക് ഒന്നിച്ച് അവിടെ കാണണം. ഇവിടെ നീ കണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വിഷയമല്ല, പ്രധാനപ്പെട്ട വിഷയം. അവിടെ നമ്മൾ ഒന്നിച്ച് കാണണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാ. നിങ്ങൾ ഏത് സോണിലാന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഒരു ജോഗ്രഫിക്കൽ പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അവിടെ ന്യൂസിലൻഡിന്റെ വലിയൊരു പ്രത്യേകതയാണല്ലോ, ദൈവത്തിന് സ്തോത്രം, ഹോട്ട് വാട്ടേഴ്സ്. കാലിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു നല്ല സ്ഥലം. ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ അവിടെ നിന്ന് അവിടെ കാണണം. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ബുദ്ധി എന്നിട്ട് പറയുകയാണ്. അടുത്ത വാക്യം വായിച്ചു മോളെ. യെസ്, പെട്ടെന്ന്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. കേട്ടോ, വല്ലപ്പോഴും ഒന്ന് ഷൈൻ ചെയ്യുന്ന സ്റ്റാർ അല്ല, വല്ലപ്പോഴും ഒന്ന് ട്വിങ്കിൾ ചെയ്യുന്ന സ്റ്റാർ അല്ല. ഇറ്റേണലി ഇറ്റേണലി കർത്താവിന് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? രക്ഷപ്പെട്ടു എന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ മാതാപിതാക്കളേക്ക് ഒന്ന് ഓർത്തി മുണ്ടുമുറുക്കി കൊടുത്ത് കർത്താവിന് വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ മാതാപിതാക്കളെ ഒന്ന് സ്തോത്രം പറഞ്ഞു, അവരെ ഓർത്ത് സ്തോത്രം പറഞ്ഞു. അവരുടെ മക്കളായിട്ട് തിരുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം പറ. ദൈവവേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ മനസ്സ് തുറന്ന് പ്രവർത്തിച്ച മാതാപിതാക്കളെ നിങ്ങളൊന്ന് ഓർത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ച ആ മാതാപിതാക്കളെ നിങ്ങളൊന്ന് ഓർത്ത്. ഇല്ലായ്മയിൽ നിന്നും ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി ഹല്ലേലൂയ കടമെടുത്തു കൊടുത്ത മാതാപിതാക്കളെ നിങ്ങൾ ഓർത്ത്. സ്തോത്രം. എന്റെ മദർ ഇൻ ലോയെ പറ്റി എനിക്കുള്ള വലിയ സാക്ഷ്യം അതാണ്. 95 ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. 98 ഞങ്ങളുടെ വിവാഹം. മരിക്കുമ്പോൾ 51 വയസ്സേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, ഞങ്ങള് ഫാദറിലോ ഗൾഫിലായിരുന്നു, ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്നതിനകത്തു നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പുള്ളിക്കാരി നിർലോഭമായി തന്റെ കരങ്ങൾ തുറന്ന് തുറന്ന് അനേക സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. പലപ്പോഴും അന്നേരം എന്നെടുക്കും, പലചരക്ക് കടയിലെ പറ്റു തീരത്തില്ല, പലചരക്ക് കടയിലെ പിന്നെയും കടം ബാക്കിയാവും. അപ്പോൾ പപ്പ എഴുത്തെഴുതുമ്പം വഴക്ക് പറയും, ഞാൻ അയച്ചു തരുന്ന പൈസ നീ അവർക്ക് കൊണ്ട് കൊടുത്തു, അവർക്ക് കൊടുത്തു, ഇവർക്ക് കൊടുത്തു, കടം തീരുന്നില്ലല്ലോ. പലപ്പോഴും വഴക്കുകൾ കേൾക്കേണ്ടി വരും. പക്ഷെ ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാം. ഇന്ന് എന്തെങ്കിലും അനുഗ്രഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ വിതച്ചതിന്റെ, ആ അമ്മ വിതച്ചതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം, ആ അമ്മ നിക്ഷേപിച്ചതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞങ്ങൾ ജീവിക്കാം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറ. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കാമോ? നിങ്ങളുടെ തലമുറ ഒരു കാരണവശാലും ബാലസിംഹങ്ങൾ വിരകെട്ട് വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ക്യാൻ യു ഇമാജിൻ? ഒരു ബാലസിംഹം, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും, ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുക ഒരിക്കലുമില്ല. മദർ ലയണസ് ആണ് എപ്പോഴും ഇര തേടി പിടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ലയണസ് ഇര തേടി പിടിക്കുന്നത്. കുറെ ലയണസ് ഒന്നിച്ചു ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതി കൊടുക്കും അമ്മ സിംഹം. അതുകൊണ്ട് കൊച്ചു സിംഹത്തിന് ഒരു കാരണവശാലും പട്ടിണി വരത്തില്ല. ഇനി പറയാണ്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും. ദാവീദ് പറയാ, നോക്ക്, ഞാൻ ഈ വനാന്തരത്തിൽ കൂടെ പോകുമ്പോഴല്ലേ ഇത് കാണുന്നത്. സ്തോത്രം. അവര് വിശന്നിരിക്കുമോ? ഇല്ല. പക്ഷെ ഇനി അവര്, അതാ പറയാ എക്സ്ട്രീം കേസ് പറയാ, അവര് വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും. നെഞ്ചത്തോട്ട് കൈവച്ച് പറ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് എനിക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല.
സ്വർഗത്തിലെ സകല നീ ഒന്ന് അതിന്റെ ആ ഒരു ആത്മീയ വെളിപ്പാടിലേക്ക് പോകണം. എഫേസ്യർ 1:3 ഞാൻ അങ്ങനെ പറയാം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിൽ എന്തൊക്കെ ആത്മീയ അനുഗ്രഹമാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്റെയും വകയാണ്. നെഞ്ചത്തോട്ട് കൈവച്ച് പറ, സ്വർഗത്തിൽ എന്തൊക്കെ ആത്മീയ അനുഗ്രഹമുണ്ടോ അത് നമ്മുടെ വകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ സന്തോഷം നമ്മുടെയാണോ? ആ ആ ദർശനമൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ ഇവിടെ കേൾക്കുന്ന വാക്കുകൾക്ക് പ്രതികരിക്കാൻ നിൽക്കത്തില്ല. സ്തോത്രം സ്തോത്രം. ഒരു അന്യഭാഷ ഉറക്കം പറഞ്ഞാൽ കംപ്ലൈന്റ് പറയുന്നവരൊക്കെ കാണും വീട്ടിൽ. സ്തോത്രം. ഹാലലുയാ. ഉറക്കം പ്രാർത്ഥിച്ചാൽ കംപ്ലൈന്റ് പറയുന്നവരൊക്കെ കാണും വീട്ടിൽ. എന്റെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. സ്തോത്രം. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ കാണും വീട്ടിൽ. എന്നാൽ അവിടെയും പ്രതികരിക്കാനൊന്നുമില്ല. അവര് നിർബന്ധിക്കുന്നതിന് സ്നേഹത്തോടെ നിന്ന്, ഇൻലോസിനൊക്കെ വേണ്ടി സ്നേഹത്തോടെ നിന്ന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യമില്ല, അതിനേക്കാളും വലിയ ഭാഗ്യമില്ല. കാരണം ഇച്ചിരി മണ്ടനാണെന്നും ഇച്ചിരി വിഡ്ഢിയാണെന്നും അവർ പറഞ്ഞോട്ടെ, രക്ഷപ്പെട്ടു. സ്തോത്രം സ്തോത്രം. ഹാലലൂയ. ഇച്ചിരി മണ്ടിയാണെന്നും ഇച്ചിരി വിഡ്ഢിയാണെന്നും ഫോഷയാണെന്നും അവർ പറഞ്ഞോട്ടെ, രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഹാലലൂയ. ജോലിയിൽ കൂടെ പ്രവർത്തിക്കുന്നവരുടെ മുൻപിൽ കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ഞാന് ദൈവാത്മാവിന് ഒരു ദർശനം മുമ്പേ ഞാൻ കാണുവാനിടയായി. ഹാലലൂയ. പുറമെയൊന്നും അത് പറയുന്നില്ലെങ്കിലും ഗ്രഡ്ജോടുകൂടെ, ഗ്രഡ്ജ് ഗ്രഡ്ജോടുകൂടെ ഹൃദയത്തിന്റെ ആഴത്തിൽ എങ്ങനെ നിന്നെ തകർക്കാമെന്ന് വാദിക്കുന്ന ചില വ്യക്തികളുടെ മുൻപിൽ ദൈവം നിന്റെ മുൻപിൽ തന്റെ മേശയെ ഒരുക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ജോലി മേഖലയിൽ, പ്രൊഫഷനിലിൽ എങ്ങനെ നിന്നെ തകർക്കാമെന്ന് വാദിച്ചു നിൽക്കുന്ന ചില ശക്തികളുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി നിനക്ക് മാന്യത തരുവാൻ ദൈവം ശക്തനാ. 31 സങ്കീർത്തനത്തിൽ ഒരു വചനം ദൈവാത്മാവ് ഇടപെട്ടത്, നീതിമാന വിരോധമായി ഡംഭത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ. യഹോവ തന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കുന്ന ദൈവം. കർത്താവിന് സ്തോത്രം. എന്താണ് ദൈവവേദന? നിന്റെയും എന്റെയും ആയുധം, നിന്റെയും എന്റെയും ആയുധം എന്തുവാണ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാള, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളിനാൽ ചിലതിനെ വെട്ടി മുന്നേറാൻ ദൈവാത്മാവ് ദൂത് പറയുക. കർത്താവിന് എത്രത്തോളം സമയം പെട്ടെന്ന് തീരുക. പക്ഷെ ദൈവാത്മാവിൽ അങ്ങ് ഞാൻ ആ സന്ദേശങ്ങളെല്ലാം ദൈവാത്മാവ് തന്നതെല്ലാം നിങ്ങളോട് അങ്ങ് ഷെയർ ചെയ്യുക. ചിലതിനെ വെട്ടി മുന്നേറാൻ നിന്റെ കയ്യിൽ ആയുധം എന്ത് ചെയ്യാൻ ദൈവാത്മാവ് ചോദിക്കുന്നു? ചിലതിനെ വെട്ടി മുന്നേറാൻ നിന്റെ കയ്യിൽ ആയുധം എന്ത് ചെയ്യുന്ന ചില ദൈവദാസിമാരോട് ദൈവം ചോദിക്കുക. ഹാലലൂയ. പൈതങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിനെ കാണിച്ചതായി ചില ദർശനങ്ങൾ മാത്രം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. തലമുറയെ ഒതുക്കുവാൻ നോക്കുന്ന തലമുറയുടെ ദൈവകൃപ വെളിപ്പെടാതെ വണ്ണം അവനെ ഒതുക്കി, അവളെ ഒതുക്കി റിബാരവസന്തവേ അധിബാരവസഖബരബ. ഒരു കോണിൽ ഒതുക്കുവാൻ നോക്കുന്ന ദുഷ്ടപ്പോരുകളെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വാഗ്ദത്തം പറഞ്ഞ്, വചനം പറഞ്ഞ് ചിലതിനെ വെട്ടി മുന്നേറുവാൻ ദൈവാത്മാവ് ദൂത അറിയിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുക. കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ദൈവാത്മാവിനോട് പറയുക, ഞാൻ കാണിക്കുന്ന ചില കാര്യങ്ങള് ഭയങ്കര ബിസിയാ പക്ഷെ നിങ്ങളെ, പക്ഷെ നിങ്ങളുടെ സമയങ്ങൾ വേർതിരിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്തോട്ട് ചേർത്ത് നിർത്തി അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ഒരമ്മയുടെ അനുഗ്രഹം ഏറ്റവും വലിയൊരു അനുഗ്രഹമാ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന. സ്തോത്രം. അവരെ ചേർത്ത് നിർത്തി പറയണം, ഹല്ലേലൂയ, എന്റെ കുഞ്ഞെ നീ അനുഗ്രഹിക്കപ്പെടും, എന്റെ കുഞ്ഞെ നിന്നിൽ കൂടി. ഹല്ലേലൂയ. ദർശനങ്ങൾ ആഴത്തിൽ കാണിക്കുക. നീ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന നിന്നെ ആ കുഞ്ഞ് നിന്റെ പ്രായത്തിലും നിന്റെ കഷ്ടത്തിലും നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. കർത്താവിന് സ്തോത്രം. അല്ലെ, അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ നിന്റെ തലമുറ കർത്താവിന് സ്തോത്രം ദൈവ നിയോഗത്തോടെ നിന്നെ ചേർത്ത് നിർത്തി കരുതുന്ന, ആരും നിന്നെ ആശ്വസിപ്പിക്കാറില്ലാത്തപ്പോൾ നിന്നെ നന്നായി തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന് ആശ്വസിപ്പിക്കുവാൻ വിപാരിപരം പേര് പാലവ. ചില തലമുറകളെ ദൈവാത്മാവ് ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത്
എന്നെ കാണിച്ചൊരു ദർശനമുണ്ട്. അതുകൂടെ ഞാൻ അങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. പ്രായമുള്ള അമ്മമാരുള്ള കർത്താവിന് സ്തോത്രം. ചില സഹോദരിമാര് കർത്താവിന് സ്തോത്രം അവരോട് ദൈവാത്മാവ് ദൂതറിയിക്കുക. അത്തിരപസന്തവേ ബലഹീനതകളാണ് ഈ അമ്മമാർക്ക്. പ്രായത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും ക്ഷീണങ്ങളായിരിക്കുന്ന ചില അമ്മമാര് ദൈവാത്മാവിനെ കാണിച്ചു. സ്റ്റെപ്പുകൾ കയറുവാൻ പ്രയാസമുള്ള അമ്മമാര് ദൈവാത്മാവ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. ഇൻക്ലൂഡിങ് ദ സാരി ആൻഡ് ബ്ലൗസ് ഞാൻ കണ്ടു. കർത്താവിന് സ്തോത്രം. നല്ല നരച്ച മുടി ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ചേക്കുന്നു. കർത്താവിന് സ്തോത്രം. കയറാനൊക്കെ പ്രയാസമാ, പക്ഷെ ദൈവാത്മാവിനെ കാണിച്ചു. നിന്റെ കരം, നിന്റെ ഒരു ആശ്വസിപ്പിക്കുന്ന കരം, നിന്റെ ഒരു വാക്ക് ആ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറുവാൻ ബലം പകരുമെന്ന്. സമയമുണ്ടോ മാതാപിതാക്കളെ കരുതാൻ? സമയമുണ്ടോ മാതാപിതാക്കളെ വിളിക്കാൻ? ഹാല ഇൻഡോസിനെ വിളിക്കാൻ സമയം വേർതിരിക്കുക. അവരെ കരുതാൻ സമയം വേർതിരിക്കുക. അവരോട് ദൈവവചനം സംസാരിക്കുവാൻ സമയം വേർതിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലലുയ്യ. വചനത്താൽ ജയമെടുക്കുന്ന ഒരു അനുഭവം തരണം. എന്നിട്ട് കർത്താവ് ഇവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ പന്ത്രണ്ടാം മാർക്കിന് സുവിശേഷം, മർക്കോസിന് സുവിശേഷം 14 അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുടനെ ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറയുക, അവൾ തന്നാലാവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുൻപ് കൂട്ടി ഒരു തൈലം തേച്ച് സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് പറയുന്ന ഒരു വലിയ സന്ദേശം എന്താണ്? കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് മീൻസ് ദ അനോയിന്റഡ് വൺ. അഭിഷിക്തൻ എന്നാണ് ഈ ക്രൈസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അനോയിന്റഡ് വൺ. കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് സ്വർഗീയ അഭിഷേകത്താൽ ഇറങ്ങി വന്ന കർത്താവ്. എന്നാൽ കർത്താവിന് സ്തോത്രം, യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ദൈവം ഏൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ഹാലലുയ്യ. പത്രോസിന്റെ ആ കൊച്ചു വള്ളത്തിൽ മീണ്ടും നാറ്റമൊക്കെയുള്ള ഒക്കെയുള്ള ആ വള്ളത്തിൽ കയറിയിരുന്നാണ് യേശു തിരുവായി മുഴുവൻ സംസാരിച്ചത്. ഈ എളിയ സഹോദരിയെ കൊണ്ട്, ഈ കൊച്ചു സഹോദരിയെ കൊണ്ട് യേശു കർത്താവ് ഒരു തൈലാഭിഷേക ശുശ്രൂഷ, ഈ മഹാപുരോഹിതന് ഒരു തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് ദൈവം ഒരുക്കിയത് ആരെയാ? ഈ സഹോദരിയെയാ. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, എന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി ഇവൾ ഈ തൈലം തേച്ചു. ഒന്ന് കരമുയർത്തി സ്തോത്രം പറ. എന്റെ നെഞ്ച് പൊട്ടിയേ ഞാൻ ഇത് പറയുന്നത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സിൻസിയറായി ചെയ്താൽ എന്റെ കർത്താവ് അതിന് നൂറുക്ക് നൂറ് മാർക്കിടും. ലോകം നിന്നെ നോക്കി എന്തും പറഞ്ഞോട്ടെ, ലോകം നിന്റെ തലമുറയെ നോക്കി എന്തും പറഞ്ഞോട്ടെ, അതിന് ചെവി കൊടുക്കാതെ എന്റെ കർത്താവിന്റെ വാക്കിന് ചെവി കൊടുത്താൽ ദൈവം നിന്റെ തലയെ ഉയർത്തുക മാത്രമല്ല, നിന്റെ തലമുറയെയും ഹല്ലേലൂയ നിന്റെ കുടുംബത്തെയും മാണിക്കുവാൻ ശക്തരാമുറയെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവിന്റെ ദൂതറിയിക്കുന്നു, നിന്റെ മക്കളെല്ലാം അവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, അവരുടെ സമാധാനം വലിയതുമായിരിക്കും. എഴുതി വെച്ചോ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിനെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം അവർ കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. തലമുറകളെ അടുത്ത് വിളിച്ചു നിർത്തി യേശുവിന്റെ രക്തത്താൽ അവർ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർ കാണുന്നതായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് നമുക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം. അവർ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒത്തിരി മേഖലകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എത്ര ദൂരെ പോയാലും യേശുവിന്റെ രക്തത്താലിന്ന് മുദ്രയിട്ടേക്കണം. എവിടെയാണെങ്കിലും യേശുവിന്റെ രക്തത്താലിന്ന് മുദ്രയിട്ടേക്കണം. റബ ബാലഖാ റബാരബ ഹന്ദേരി ബെൽബാര വസന്തവേ അഖീറബാരബ. ദൈവത്മാവ് ശക്തമായി അടുത്ത ദൂതറിയിക്കുക. ആളുമാറിയവരെ പോലെ ചില തലമുറകളെ മടക്കി കൊണ്ടുവന്ന് എന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കുമെന്ന് ദൈവത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. ഏറ്റെടുത്താട്ടെ, അതും ചില ഏറ്റെടുത്താട്ടെ. ആളുമാറിയവരെ പോലെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ച എന്റെ വേലയുടെ ആഴത്തിലേക്ക് ചിലതിനെ ഞാൻ ഇറക്കുവാനായിട്ട് എനിക്ക് പദ്ധതിയുണ്ട്. അന്തലേ വിവരപാരക. ഞാൻ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്മാവ് എന്നോട് ഇങ്ങനെ പറയാനായിട്ട് പറയുന്നത്, ഞങ്ങൾ കർത്താവിന്റെ വേലയിലാണ്. മോനെ ഫാമിലിക്ക് പഠിക്കാനായിട്ട് കർത്താവ് ഒരു അഡ്മിഷൻ തന്നു. രണ്ടു കുഞ്ഞുങ്ങളെ അഡ്മിഷൻ കർത്താവ് തന്നത്. ഞങ്ങൾ ചിന്തിച്ചതേയല്ല രാജസ്ഥാനിൽ ഞങ്ങൾ അവരെ വിടുമെന്ന്, ഒരു കാരണവശാലും ചിന്തിച്ചതല്ല. കൊച്ചുമോനെ മണിപ്പാൽ വിടുന്ന് ഉള്ള ചിന്തിച്ചല്ല. ദൈവം അഡ്മിഷൻ
ഓപ്ഷൻ ഒരുക്കി തന്നു. രണ്ടടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അഡ്മിഷൻ റെഡിയായി നിങ്ങൾ വരിക എന്ന് പറഞ്ഞ്. കർത്താവിന് സ്തോത്രം. രാജസ്ഥാനിലേക്കുള്ള മോനെ വിട്ടപ്പോൾ ദൈവമേ, ഞാൻ ദൈവമേ അവന് എങ്ങനെ രക്ഷപ്പെടും എനിക്ക് അറിയത്തില്ല, ഒരു ഐഡിയയും ഇല്ല. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ ഏകദേശം 80-90 കിലോമീറ്റർ മിഷൻ സ്റ്റേഷനിൽ യാത്ര ചെയ്ത് കർത്താവിന്റെ സ്തോത്രം, കർത്താവിന്റെ നാമത്തെ മലമടക്കുകളിൽ ഘോഷിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കൊന്ന് സ്തോത്രം പറയാൻ കഴിയാമോ? നിങ്ങൾ ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളുടെ തലമുറകളെ ഉയർത്തുവാൻ, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവിന് സ്വന്തം. നമ്മൾ, ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു മെസ്സേജിന്റെ വിഷയമായിരുന്നു അത്. കർത്താവിന് സ്വന്തം. മനുഷ്യർ മനുഷ്യരെ കാണുന്നത്, അത് അപ്പനാകട്ടെ അമ്മയാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ നമ്മുടെ ആ ടീച്ചേഴ്സ് ആകട്ടെ എല്ലാവരും ആകട്ടെ, ഇന്നലകളുടെ ഹിസ്റ്ററി നോക്കി മനുഷ്യർ പറയും, ഞാൻ ഇവന് ഇത്രയൊക്കെ ആകുമെന്ന്. ഈ പാസ്റ്റ് നോക്കി പറയും, യെസ്റ്റർഡേസ് പെർഫോമൻസിനെ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷെ ദൈവത്തിന് നിന്റെ ടുമോറോസ് പെർഫോമൻസ്, നിന്റെ നാളുകളിൽ നീ ആരായിരിക്കുമെന്ന് ദൈവത്തിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനത് ശ്രേഷ്ഠകരമായി അനുഗ്രഹകരമായി ഉപയോഗിച്ച് തന്നെ ചെയ്യും. യേശുവിനെത്താലും വചനത്താലും ജയമെടുത്തുക. അതിനൊരു എക്സാമ്പിൾ ആണ് പീറ്റർ. കർത്താവിന് സ്തോത്രം. പീറ്റർ ആരായിരുന്നു? പത്രോസ് ആരായിരുന്നു? യേശുവിനെ വിട്ടുപോയവൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, പഴയ വലയും പഴയ പടകും തപ്പിയെടുത്ത് പിന്മാറ്റത്തിൽ പോയവനെ തേടി യേശു കർത്താവ് ചെല്ലുകയാ. യേശു കർത്താവ് ചെല്ലുക, കനലിന്മേൽ ചുട്ട അടയുമായി യേശു കർത്താവ് ചെല്ലുക. നീ ഇവരിലധികമായി, നീ തിരിച്ചെടുത്ത ഈ വലയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത്തെ ചോദ്യത്തിൽ പുള്ളി തകർന്നുപോയി. നോക്കണേ, പുനരുത്ഥാനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച പത്രോസ് ആളുമാറിയവനായി. മൂന്നാം അധ്യായത്തിൽ കർത്താവിന് സ്വത്ത് യോഹന്നാനോട് കൂടെ ദേവാലയത്തിലോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഭിക്ഷയാചിക്ക ഒറ്റ കർത്താവിന് സ്വത്ത് ദൈവാത്മാവിനെ ഹേമിക്കുന്നവരുടെ അങ്ങ് വിളിച്ചു പറയുക. ദൂതുകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് കൈമാറുക. ചില ഹൃദയങ്ങളിൽ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഞാൻ കാണുന്നുണ്ട്. ചില ഹൃദയങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ഹല്ലേലൂയ അവിടേക്ക് വചനം ഇറങ്ങിച്ചെന്നത് സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ആത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസ് ഈ മൂന്നാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ അതിന് 7-8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവൻ വല്ലതും കിട്ടുമെന്നോർത്ത് ഇവരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒറ്റ വാക്ക്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, അവിടെ കൊണ്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞ് ഗർഭം മുതൽ മുടന്തനായവന്റെ കരം പിടിച്ചവനെ പൊക്കുന്ന ഒരു അഭിഷേകമാണ് നിന്റെ മേലെ പകർന്നിരിക്കുന്നത്. അഭിരവാരവ സന്തവേ, ദൈവത്വം അടുത്ത ദൂത് വിളിച്ചു പറയുക, പാരമ്പര്യപരമായി ആത്മീയ മുടന്തിലേക്ക് നയിക്കുന്ന ചില പോരുകളെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് ആ പാരമ്പര്യങ്ങളിൽ അവരെ കരം പിടിച്ചു പൊക്കുവാൻ. അതുകൊണ്ട് ഹല്ലേലൂയ വലിയ തിരിച്ചറിവ് പ്രാപിച്ച് ആ സമയമായി, ആ വലിയ തിരിച്ചറിവ് പ്രാപിച്ച് ഹല്ലേലൂയ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ആഴം തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങളെ ആ ദൈവകൃപയിലേക്ക്. ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ഭാരപ്പെടട്ടെ, വേറെ ഒന്നും ഭാരപ്പെടേണ്ട. ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഇടയിലായിരുന്നു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ചു. കൊച്ചിലെ തൊട്ട് ICPF-നോട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ എവിടൊക്കെ പോകാമോ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്റെ മമ്മി മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും സന്തോഷം എന്നോട് പറഞ്ഞു, നിന്നെ പറ്റി എനിക്ക് ഒരു ഭാരവുമില്ല, കാരണം ദൈവം നിന്റെ കാര്യത്തിനകത്ത് ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു. സ്തോത്രം. നെഞ്ചത്തോട്ട് കൈവച്ച് പറയാം, എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് അവർക്ക് പകർന്നു കൊടുക്കുവാൻ യേശുവിനെ വേണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് യേശുവിനെ നിറയ്ക്കും. ഇന്ന് എടുക്കുന്ന തീരുമാനം ഇതാകട്ടെ, ഓരോ അമ്മയും എടുക്കുന്ന തീരുമാനം ഇതാകട്ടെ, എൻ്റെ കുഞ്ഞിന്റെ അകത്ത് ഞാൻ യേശുവിനെ നിറയ്ക്കും. അവന് വയറു നിറച്ച ആഹാരം കൊടുത്ത്, അവന് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്ക്, അതൊക്കെ നല്ല കാര്യം. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇന്ന് മുതൽ എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്നെ നെഞ്ചു പൊട്ടി ഞാനിത് പറഞ്ഞത്, അതുപോലെ ദൈവസ്ഥാനത്ത് ഞാൻ അനുഭവിക്കുക. റീബാർവരം, അത് എൻ്റെ കുഞ്ഞിന്റെ അകത്ത് ഞാൻ യേശുവിനെ നിറയ്ക്കും, എൻ്റെ തലമുറയുടെ അകത്ത് ഞാൻ യേശുവിനെ നിറയ്ക്കും. റിബരാ, ഇന്ന് ഞാനൊന്ന് കാണുന്നില്ലെങ്കിലും ഞാനൊന്ന് വിശ്വാസത്തെ കാണുന്നു, ഞാൻ അവനെ കരം പിടിച്ച് പൊക്കുമ്പോൾ അവനെ മുടന്നു മാറും, അവൻ നടന്നും തുള്ളിയും കൊണ്ട്
ദേവാലയത്തിലേക്ക് കടക്കും, അവൻ നടന്നും പുള്ളിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടക്കും, അവിടെ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സമയം മുമ്പോട്ട് പോയി. പരിശുദ്ധ നിത്യമായ പിതാവേ, അങ്ങയുടെ ജനത്തോട് അറിയിച്ച ഈ മഹത്തായ സന്ദേശത്തിനായിട്ട് സ്തോത്രം. കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഓരോ കുടുംബത്തെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതിനായിട്ട് സ്തോത്രം. ഇവരുടെ തലമുറകൾ ശ്രേഷ്ഠരായി തീരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ദൈവരാജ്യത്തിൽ അവർ ഉന്നതരായി തീരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ഫാമിലീസ് എല്ലാം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഭവനങ്ങൾ എനിക്കായിട്ട് നീ തുറന്നല്ലോ, ഈ ഭവനങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഭാഗ്യം തന്നല്ലോ. ഇവരെയൊക്കെ ഭവനത്തിൽ അവരെ കാണുവാൻ ഭാഗ്യം തന്നല്ലോ. ഈ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ സ്വർഗീയ സമാധാനം അവിടെ വാഴട്ടെ, സ്വർഗീയ സന്തോഷം അവിടെ വാഴട്ടെ, എല്ലാ ഡിസ്പ്യൂട്ട്സും മാറിപ്പോകട്ടെ, വാദങ്ങൾ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ വാദത്തിന്റെ ശക്തികളെ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കും. വാക്കിന്മേൽ വാക്ക് പറയാൻ ദുഷ്ട പോരുവേ, യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് മാറിപ്പോ, യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കും. വാക്കിന്മേൽ വാക്ക്, സംസാരത്തിന്മേൽ സംസാരം, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദുഷ്ട പോരുകൾ നിന്നമാകട്ടെ, അവിടെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കും. കുടുംബങ്ങളിൽ ദൈവിക സമാധാനം വാഴട്ടെ, ബന്ധങ്ങളിൽ ദൈവിക സമാധാനം വാഴട്ടെ, കുഞ്ഞുങ്ങളിൽ ദൈവിക സമാധാനം വാഴട്ടെ, ജോലിയിൽ ദൈവിക സമാധാനം വാഴട്ടെ, ശുശ്രൂഷയിൽ ദൈവിക സമാധാനം വാഴട്ടെ, എവിടെയും സർവമേഖലയിലും ദൈവിക സമാധാനം വാഴട്ടെ. കർത്താവിന് അവരവിന് വേണ്ടി അവരെ ഒരുക്കണം, അടിയിലെ ഒരുക്കണം. ഞങ്ങൾ ഒന്നിച്ച് നിന്റെ രാജ്യത്തിലായിരിക്കും അവർക്ക് ഉപതരണം. തന്ന നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. ഈ ചർച്ചിനെ ഏറ്റവും അനുഗ്രഹിക്കണം. അതിരുകൾ വിസ്താരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകട്ടെ. സന്തവേ, സ്വദേശികളായ ചിലർ അകത്ത് വരട്ടെ യേശുവിന്റെ നാമത്തിൽ, സ്വദേശികളായ ചിലർ അകത്ത് വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റബാറേ, ഈ ദിവസങ്ങളിൽ അങ്ങനെ വലിയ ദൈവപ്രവൃത്തി അയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ചിലർ അകത്ത് വരുന്നതിനായിട്ട് സ്തോത്രം. റിജക്റ്റഡായ ചിലർ അകത്ത് വരുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തിക്കായിട്ട് സ്തോത്രം. മഹത്വം വെളിപ്പെടുത്തണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. അമേൻ അമേൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്ലസ്ഡ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് എന്റെ എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കർത്താവിൻ സ്വന്തം. കാരണം അതുപോലെ എന്നില്ല, അങ്ങ് ദൈവസാന്നിധ്യം നിറയുകയായിരുന്നു. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. ആദ്യത്തെ പ്രാർത്ഥന മുതൽ തന്നെ ആ ദൈവസാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. താങ്ക് യു. ഒത്തിരി സന്തോഷം സമയം മുമ്പോട്ട് പോയത്, എന്നോട് ക്ഷമിക്കുക. ഒത്തിരി ലേറ്റ് ആയി കാണും, കുറഞ്ഞ സമയം കാണും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ാകട്ടെ അമ്മൻ. ഇത്രയും സമയം നമ്മളോട് അമ്മേൻ വചനത്തിൽ നിന്ന് ശുശ്രൂഷ ദേവദാസിക്ക് അമ്മേൻ വളരെ തിരക്കുകൾക്കിടയിൽ നമ്മൾ കേട്ടതുപോലെ അമ്മേൻ സ്തോത്രം സ്തോത്രം. കർത്താവ് ഉപയോഗിക്കുന്ന സ്ഥാനങ്ങളെല്ലാം അമ്മേൻ അതൊക്കെ വെച്ച് നമുക്ക് വേണ്ടി സമയം വേർതിരിച്ച് തന്നവർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മേൻ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഒന്നുകൂടെ എന്നെ കറക്ഷൻ ചെയ്യുവാനും അമ്മേൻ ദൈവസനത്തെ സമർപ്പിക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. പ്രിയ അമ്മേ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായി പ്രിയ ദേവദാസിനെ അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം അനേകർക്ക് വേണ്ടി, ഇനി അനേകർക്ക് വേണ്ടി അനേക സ്ഥലങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ, അനേകരെ തീയിൽ നിന്നും ചില വലിച്ചെടുക്കാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മുടെ കർത്താവിന്റെ ദാസി ജെസ്സി ആൻഡി പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. Praise the Lord. Hallelujah. Thank you, Lord. Thank you. Praise the Lord Jesus. Hallelujah. Thank you, Jenny's sister, Lord Abba Father. It was a very powerful message. Thank you, Abba Father. Lord, sister, ne uttri orthu studikkunu itrem namku vendi itre samayam chalavaaki itrem busy schedule il you gave us the time and gave us the powerful word and the encouraging word. I believe I'm sure ningal orothrum you know, we are really blessed to hear that wonderful message. Pratheej Rasi paranju pole ende personal life lo njan adu correction aayittu thanne edukkunu enne ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. സ്പെഷ്യലി ആർ വേർഡ്, ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്. അതൊരു ഭയങ്കര ഒരു ലൈക്ക് യുനോ, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം എപ്പോഴും, ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ പുറത്തുണ്ട്. യുനോ, ദ ഐസ് ഓഫ് ദ ലോർഡ്, അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. ദ ഐസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഐസ് ഓഫ് ദ ലോർഡ് ഈസ് ഈച്ച് വൺ ഓഫ് ദ എന്തോ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ചിലപ്പോൾ ഓർക്കും നമ്മൾ യുനോ നമുക്ക് പ്രയാസം വരുമ്പോൾ മാത്രം ദൈവം നമ്മളെ നോക്കണം. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ബോസിന്റെ മുന്നേ ഒക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, യുനോ, ബിക്കോസ് ദൈവം ആ ബോസിന്റെ ഫേവർ കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഇത് ഓർക്കത്തില്ല, നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നോട്ട് ഓൺലി വെൻ വി ഡു ഗുഡ്, ഈവൻ വെൻ വട്ട് എവർ വി ഡു, ദൈവത്തിന്റെ കണ്ണിൽ, ദ ഐസ് ഓഫ് ദ ലോർഡ് ഹി നെവർ സ്ലീപ്സ് ഓർ സ്ലംബർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് ദൈവം കണ്ണുപോലും അടയ്ക്കത്തില്ല. അങ്ങനത്തെ ഒരു ദൈവം, ഹി ക്യാൻ സീ എവറിതിങ്. അപ്പൊ നമ്മൾ
ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് സിൻസിയർ, സിസ്റ്റർ പറഞ്ഞ പോലെ വിത്ത് സിൻസിയർ ഹാർട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ദൈവം. നമ്മൾ വലിയ കാര്യങ്ങൾ യുനോ ഇപ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്തെന്നല്ല, ആ ഒരു ചെറിയ കാര്യം പോലും ഇഫ് യു ഡു ഇറ്റ് വിത്ത് എ സിൻസിയർ ഹാർട്ട്, കമ്മിറ്റഡ് ഹാർട്ട്, ഫെയ്ത്ത്ഫുൾ ഹാർട്ട്, ട്രൂ ഹാർട്ട്, അത് ദൈവം യുനോ ഹി റിയലി ഫേവേഴ്സ് ദാറ്റ് ആൻഡ് ഹി വാണ്ട്സ് ദാറ്റ് ആൻഡ് ഹി എക്സ്പെക്ട്സ് ദാറ്റ്. എന്നെ ദൈവം പെട്ടെന്ന് ആ ഒരു പോർഷൻ കൊണ്ടുവന്ന് വേർ ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വേർ വാച്ച് ജീസസ് വാസ് ആക്ച്വലി വാച്ചിങ്. ആ അതിനകത്ത് എല്ലാവരും കൊണ്ട് പൈസ ഇടുവായിരുന്നു യുനോ യെരുശലേം ടെമ്പിൾ. അപ്പൊ വിഡോ യുനോ ആ കോയിൻസ് കൊണ്ടിട്ടപ്പോ യുനോ ജീസസ് ഉടനെ ഡിസൈപ്പിൾസിനോട് പറഞ്ഞു ഇത് കാണാൻ യുനോ കർത്താവിന് അറിയാം എല്ലാവരും എങ്ങനെയാണ് ഇടുന്നതെന്ന്. അപ്പൊ യുനോ ദ അതർ പീപ്പിൾ അവിടെ ഭയങ്കര പണക്കാരൊക്കെ വന്ന് അവരൊക്കെ വന്നിട്ട് ഇറ്റ് ഇസ് സെഡ് ദേർ ദാറ്റ് ദേ ഗേവ് ഫ്രം ദേർ അബണ്ടൻസ്. പക്ഷേ ഈ വിധവ എന്തോ ചെയ്യുന്ന അറിയാമോ, ഇറ്റ് ഇസ് റിട്ടൺ ഔട്ട് ഓഫ് നത്തിങ് ഷീ ഗേവ്. പക്ഷെ അത് കർത്താവ് അത് ശ്രദ്ധിച്ചു, കർത്താവിന് അങ്ങനത്തെ ഒരു ഹൃദയമാണ് വേണ്ടിയത്. അപ്പം നമ്മുടെ ജീവിതത്തിലും യുനോ ഹി റിയലി വാണ്ട്സ് ദാറ്റ്. നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങളകത്തൊന്നും ഇച്ചിരി ഒന്ന് കൊടുക്കുന്നതല്ല, ഇപ്പം ഇച്ചിരേ ഉള്ളെങ്കിൽ ഷീ ഡിഡ് വാട്ട് ഷീ കുഡ് യുനോ. നമ്മുടെ ദൈവം അതാ നമ്മളെയും കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അതായി മാറിട്ട് യുനോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായി മാറുമ്പോൾ യുനോ ഇന്ന് ദേവദാസി പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളും അത് ഫോളോ ചെയ്യും. You know, we all want our children to be very nice and blessed and, you know, good Christians. But how can they be good Christians if we are not following? But thank you, Jenny. Reminder that we should have that, you know, lifestyle first so that our children can have something to see that what is the meaning of a true and a genuine and a sincere Christian. I really thank you, Jenny, sister. And, you know, especially we get irritated many times, you know, fleshly, we get irritated. പക്ഷെ അത് അവിടെ പോലും ഏത് കാര്യം അബ്ബാവിനെ വിളിച്ച് വിളിക്കാനുള്ള ആ ഒരു സ്പിരിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഓടി യുനോ വേറെ ആരോടും പറയാതെ, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഉടനെ ഇങ്ങനെ സംഭവിച്ചു, അതല്ല. യുനോ വി ഹാവ് എ പ്ലേസ് ടു റൺ യുനോ ആൻഡ് ടു ക്രൈ ഔട്ട്. കാരണം ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ലായിരിക്കും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇറ്റ്സ് വെരി ഹാർഡ്. ബട്ട് യുനോ വി ഹാവ് എ പ്ലേസ് ടു റൺ, വി ഹാവ് എ പ്ലേസ് ടു ഹൈഡ് ആൻഡ് വി ഹാവ് എ പ്ലേസ് ടു ക്രൈ, ടു പോർ ഔട്ട് അവർ ഹാർട്ട്. ആൻഡ് ഹീസ് എ ഗോഡ് ഹു വിൽ ഹീൽ അസ്, deliver us, strengthen us, and you know ayinathum nammale chelathu padipikkum to make us true, to make us like him, to grow in him. Thank you, Jenny, for really speaking to us. May God bless you in your busy, itrayum veliya oru like you know busy life la, may God bless you and use you more and more, especially in your you know how you're doing your teaching the students and everything. May God bless you, your family, and many visions, many dreams you have, I'm sure God will fulfill in the coming days, and God willing we'll meet you again. Thank you. Let's pray. Our most loving, precious Heavenly Father, Lord, we thank you and praise you for this beautiful evening you have given to us, Lord Master. Thank you for your amazing presence in our life, Lord. From the time we sat, Lord Abba, we started, Lord, till now, Lord. Thank you, Jesus, Lord Abba, Father, Lord, hallelujah, for strengthening us with your presence, Lord. Abba, Father, as we heard, there's nothing like your presence, Lord Abba, Father. Nothing can be compared, Lord Abba, Father, with your presence, Lord, hallelujah. Abba, Father, help us these days, Lord, to seek that presence, Lord, your presence, Lord Abba, Master. Without which we cannot even take a single step, Lord Abba Father. Yes, Lord Master, speak to Lord. Thank you for speaking to us, Lord. Thank you, Abba Father, for Sister Janie, Lord. Thank you for using her, Lord Abba Father. Yes, Lord, you strengthen her, bless her, Lord Master. Whatever her prayer subjects are, Lord Abba Father, wherever, whatever she has to do, Lord Abba Father, Lord, for your kingdom, Lord, or in her, Lord, family life, in her personal life, everything I pray in the name of Jesus, hallelujah, that Abba Father, that it will be done, Lord, in the coming days, as Lord Abba Father, in your perfect time and perfectly, Lord Jesus, hallelujah, that you're going to do, Lord, great and amazing things through her, Lord Abba Father. Bless their ministry, Lord. Bless their children, Lord Jesus, hallelujah. Thank you, Master, for each one of us, especially Abba Father, for Resi, Lord, for helping her to lead the meeting, Lord Abba Father. Thank you for each one of us who are, Lord, who have participated in the Zoom, Lord Abba Father. I pray and I believe that Abba Father, you have spoken and touched every heart, Lord Master, these days, Lord. Help us, Lord Abba Father. Give us the courage, Lord. Give us the courage, Lord, hallelujah, to stand, Lord Abba Father, sincerely for you, Lord. Even if, Lord Abba Father, Lord, hallelujah, Lord, we know no one is watching us, still, Lord Abba Father, let our intentions be true, Lord Abba Master. Let our words, Lord, be true, Lord Abba Father. Let our thoughts be true, Lord Jesus Abba Father. Thank you, so that your name will be glorified, so that we can reflect Jesus, Lord Abba Father, wherever we are, Master. Thank you, Lord Abba Father. Those who are unable to join, I pray that wherever they are, Lord Abba Father, this meeting will be a blessing in their life. Life too.
too, Lord Jesus. Thank you, Master. Thank you for hearing and answering this prayer. In Jesus' most precious name, I pray. Amen. May the love of God and the grace of our Jesus and the sweet fellowship of the Holy Spirit be with us all. Amen and amen. Hallelujah. Amen. Stotra. Hallelujah. Thank you. Thank you. Thank you, sister. Praise Thank the Lord. You so Help much. Prayin samayam enne shamiyode ketta ningalkku enna nanni njan arikkunnu. Devan ningale anugrahikkatte. Ketta ningalkku ithri tired aayirikkum raathri aayi kaanum okke ennittu irunnallo. Devan ningale anugrahikkatte. Kale ningale bhavanathilekku enne sweerichathinu nanni. Devan anugrahikkatte. Kartavine stotram. Prarthanayil orku. Thank you. ഒത്തിരി ലേറ്റ് ആയിട്ടില്ല ഇവിടെ 9:15 അമ്മേ ഇതിനെ ഓർക്കുന്നുണ്ടോ അമ്മമ്മ കാണുന്ന സമയം ഇവളില്ലായിരുന്നു എന്താ പേരിട്ടെ ഡാനിസ് ഡാനിസ് ഗോഡ്ലെസ് Amen. Thank you all sisters for joining the meeting. Welcome. God bless you. Thank you for keeping your videos open. I encourage all the sisters that whoever has not kept their videos open ingane todarnulla Zoom meeting undengile please keep your videos open. That will be a great blessing. At least it will keep you in focus. Veetil aanengi thanneyum നമ്മൾ സ്പോട്ട് ലൈറ്റിലാണെന്നുള്ള ചിന്തയിലെങ്കിലും നമ്മൾ അത് ആ ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ആൻഡ് ഐ എൻകറേജ് യു ഓൾ ടു കീപ് യുവർ വീഡിയോസ് ഓപ്പൺ. താങ്ക് യു ഓൾ ഫോർ കോപ്പറേറ്റിംഗ്. ഐ നോ ഇറ്റ് വാസ് എ ഷോർട്ട് നോട്ടീസിലായിരുന്നു ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വാസ് എ ബ്ലെസ്സിംഗ് ടു ഓൾ ഓഫ് അസ് ആൻഡ് താങ്ക് യു ജെയിനി സിസ്റ്റർ. ഇറ്റ് വാസ് എൻ ഓസം ടെസ്റ്റിമണി ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് and that the way you have done your studies, God bless you more and more. It's a great encouragement. And also vajanam vaikkan paranjadokke valare oru valuable advice aayittu njangal swigarikkunu. Devan dharalam anugrahikkatte, family anugrahikkatte, ministry anugrahikkatte. Thank you. I am privileged and I am humbled. Okay, we enjoyed it. May God bless you. നിങ്ങളുടെ മീറ്റിംഗിൽ അതുണ്ട് പിന്നെ വർദ്ധിച്ചു വരും. ചർച്ചിനെ ദൈവം എൻലാർജ് ചെയ്യും. ചർച്ച് എൻലാർജ് ചെയ്യും. പുതിയ ആൾക്കാരകത്ത് വരും. സ്വദേശികളെ ദൈവം കൊണ്ടുവരും. സ്തോത്രം. സ്വദേശികളെ ദൈവം കൊണ്ടുവരും. എന്റെ നേച്ചർ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ സ്നേഹം എല്ലാവർക്കും. ഇളയ മകൻ ഇവിടെ ഉണ്ട്. ജെർമി പ്രത്യേക റിഗാർഡ്സ് നിങ്ങളോടെല്ലാം അറിയിച്ചു. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാ. കുഞ്ഞ് ഇന്ന് തന്നെ ഒത്തിരി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് അവനും പ്രാർത്ഥിക്കുകയായിരുന്നു. മുറിയില് ഇടയ്ക്ക് വന്ന് കട്ടായപ്പോ ഓടി വന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പം ജെയിനി സിസ്റ്റർ ഗ്രീക്ക് ലാംഗ്വേജ് പഠിച്ചോ? അയ്യോ, ഞാൻ സമയം കിട്ടിയില്ലല്ലോ. അല്ലെ, ഞാൻ ഗ്രീക്കിൽ എല്ലാരും പോയല്ലേ. ഒരു പാട്ട് പാടിക്കേക്കി. ഞാൻ തന്നെ എഴുതിയ പാട്ട് പാടാമേ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു കർത്താവ് പറഞ്ഞില്ലേ. ആ ഒരു ദിവസം ഈ 2021-ല് കർത്താവിന്റെ ദാസൻ ആ വചനം ഇങ്ങനെ മലയാളത്തിൽ ചർച്ചിൽ പ്രസംഗിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞു, ജസ്റ്റ് ഗ്രീക്ക് ബൈബിൾ ഓപ്പൺ ആക്കിയിട്ട് എഴുതാൻ പറഞ്ഞു.
ഞാൻ അങ്ങനെ അത് എഴുതി. അപ്പൊ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ട്യൂണും തന്നു സൺഡേ വർഷിപ്പില്, മീ ഫോബോ മോൻ നോൺ ഫിസ്റ്റ് വേ എന്നുള്ളൊരു പാട്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന്റെ വാഗ്ദത്വം, യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്വം നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മീ ഫോബോ മോൻ നോൺ ഫിസ്റ്റ് വേ, മീ ഫോബോ മോൻ നോൺ ഫിസ്റ്റ് വേ, മീ ഫോബോ മോൻ നോൺ ഫിസ്റ്റ് വേ, മീ ഫോബോ മോൻ നോൺ ഫിസ്റ്റ് വേ. ഓ യേശുസ് മാസുപോസ് കേറ്റായി സിമിറാ, മീ ഫോബോ മോൻ നോൺ ഹോളി സ്പിരിറ്റ് തന്നാണോ? എല്ലാം ഹോളി സ്പിരിറ്റ്, വിദിന സെക്കൻഡ് ഇതെല്ലാം സംഭവിച്ചു. സ്വർഗം ഒന്ന് തുറന്നു. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാന് ഒരു ദിവസം ഇങ്ങനെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം റോമാലേഖനം പഠിപ്പിച്ചപ്പം ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അഗോചരവും അവന്റെ വഴികൾ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും, അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വലത് മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിക്കുന്നവനാർ, സകലവും അവനിൽ നിന്നും അവങ്കിലേക്കും അവനാലും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വമാകും. ഈ വചനം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മുസ്ലിം കൺവേർട്ട് ആയിട്ട് കടന്നു വന്ന ഒരു പയ്യനുണ്ടായിരുന്നു, മുസ്ലിം. അവന് കടന്നു വന്നതാ ബൈബിൾ ക്ലാസ്, ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് അറിയാൻ വന്നതാ. ഒന്നൊരു സ്പൈയായിട്ട് വന്നതാണ്. എനിക്ക് ശരിക്കും അവനെ ഇപ്പിടി കിട്ടായിരുന്നു. അവനെ കുറച്ച് ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വെളിപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഒത്തിരി തർക്കിച്ചു നോക്കി. നമ്മൾ ആരും കീഴ്പ്പെടുന്ന വചനത്തിനകത്ത് ജയമെടുത്തു നമ്മൾ. പിന്നെ അവൻ ഇവിടെ വിട്ടുപോയി. ഇപ്പൊ എവിടാന്ന് പോലും അറിയത്തില്ല ഒരു പയ്യൻ. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ അവനോർത്തൊരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ എന്നെ തകർക്കാവുന്ന ഓർത്ത് അവൻ വന്ന് ഇങ്ങനെ വാദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ വാദിച്ചപ്പോ പക്ഷെ ക്ലാസ്സിൽ അങ്ങ് പരിശുദ്ധാത്മാവ് നിറ, നമ്മൾ സാധാരണ തിയോളജിക്കൽ ക്ലാസ്സിൽ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒത്തിരി, കാരണം പല എല്ലാ ടീച്ചേഴ്സ് എല്ലാം അപ്പുറത്തിപ്പുറത്ത് കൊണ്ട് നമ്മൾ ആരാധിക്കാനൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ അങ്ങ് പരിശുദ്ധാത്മ സാന്നിധ്യം ഒന്ന് നിറഞ്ഞു നിന്നിട്ട് കർത്താവിന് സ്തോത്രം, ഞാൻ ഇങ്ങനെ ഇതങ്ങോട്ട് പഠിപ്പിക്കുകയും യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവിക ജ്ഞാനത്തിനെതിരെ പൊരുതുന്ന പോരുകൾ വിട്ടുമാറി പോകട്ടെ ഒന്ന് ശാസിച്ച് ഞാൻ പുറത്തു പറഞ്ഞില്ല, അകത്തൂടെ ശാസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പാട്ട്. ആ ദൈവത്തിന്റെ ധനം ജ്ഞാനമറിവായി ആഴമേ, തന്നായ വിധികൾ എത്ര അപ്രമേയം, തൻ വഴികൾ എത്ര അഗോചരം. ആ ദൈവത്തിന്റെ ധനം ജ്ഞാനമറിവ് എന്നിവയുടെ ആഴമേ, തന്നായ വിധികൾ എത്ര അപ്രമേയം, തൻ വഴികൾ എത്ര അഗോചരം. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാ, അവന് മന്ത്രിയായിരുന്നവനാ, കർത്താവിന്റെ മനസ്സറിഞ്ഞവനാ, അവന് മന്ത്രിയായിരുന്നവനാ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിക്കുന്നവനാ. ആ ദൈവത്തിന്റെ ധനം, അടുത്തത് സകലവും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ എന്നേക്കും മഹത്വം, ആമേൻ. ഈ പാട്ടിങ്ങനെ അതെഴുതി അതെഴുതി ഇത് പാടിക്കഴിഞ്ഞപ്പം ആ ശത്രുവിന്റെ പോലെ അങ്ങ് മാറിപ്പോയി. വചനമാ പറഞ്ഞത്, വചനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഓഫീസിലാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷനിലാകട്ടെ, നിങ്ങളുടെ ഫാമിലിയിലാകട്ടെ, പബ്ലിക്കിലാകട്ടെ, വചനം പറഞ്ഞാൽ അവിടെ ജയമാനിഞ്ഞാന്ന് ക്ലാസ് പഠിപ്പിച്ച് എനിക്ക് ഒരു വേറെ അമേസിംഗ് ഗ്രേസ് ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറഞ്ഞൊരു സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞ് അന്ന് ദൈവാത്മാവ് പിന്നെയും പ്രേരണ തന്നു. എന്റെ സ്റ്റുഡൻസ് ഇവിടെ ഫാദേഴ്സ് ഹൗസിലുണ്ട്, വേറെ ബൈബിൾ കോളേജ്, അത്
പോണം, നടന്നു പോണം, ഫിസിക്കൽ ക്ലാസ്. അവിടെ ഞാൻ പോയിട്ട് വന്നിട്ട് അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ദൈവാത്മാവിനോട് പറഞ്ഞു അതിന്റെ ഗ്രീക്ക് എഴുതാൻ. അതിപ്പോ ഞാൻ ഗ്രീക്ക് എഴുതിക്കൊണ്ടിരിക്കുക, അതിന്റെ ഗ്രീക്ക്, ഈ ഞാൻ എഴുതിയ പാട്ടിന്റെ ഗ്രീക്ക് എഴുതിക്കൊണ്ടിരിക്കുക. സ്വാഗതം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, ദൈവനാമമാത്രത്തിനായി കൊച്ചു ആയിസ്, ഈ ഒരു ആയിസ് കർത്താവിന് വേണ്ടി എത്ര ഓടാമോ എത്രയും പ്രവർത്തിക്കാമോ. കർത്താവിന് സ്തോത്രം. ഓടി ഓടി ഓട്ടം തികഞ്ഞ ഇത്തിരി കുഞ്ഞുബാവമാരെ കാണുന്നു, പ്രഗ്നന്റ് ലേഡീസ് ആരൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടിയല്ല കേട്ടോ. സ്തോത്രം. എത്ര പേരുണ്ട് പ്രഗ്നന്റ് ആയിട്ട്? ഒരാളോ? മൂന്ന് പേര്. ഓക്കെ, പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ കൂടെ ഇരിക്കട്ടെ. കുഞ്ഞുബാവമാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ഈ എന്തൊരു ഭാഗ്യം. ഈ മക്കളെ ഇങ്ങനെ ദൈവകൃപയിൽ ഇങ്ങനെ വചനം നിറച്ച് നിറച്ച് നിറച്ചങ്ങ് വളർത്തിക്കുവാണ്. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അങ്ങനെ ഞാൻ വളർത്തിയത്, ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് അവർക്ക് കൊടുക്കുവാൻ യേശു ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്തോത്രം. യേശുവിനെ കൊണ്ട് അവരെ നിറച്ചത് കൊണ്ട് അവർ പോയടത്തൊക്കെയും യേശുവിനെ അവർ റെപ്രസെന്റ് ചെയ്തു. സ്തോത്രം. ഞാൻ ഒറ്റ ഒരു അനുഭവം പറയാം, സമയം പോകുന്നുണ്ടായിരുന്ന ഒരു കാര്യം. ഈ ഇളയ മകന് ഒത്തിരി ഹൈറ്റ്, അവനങ്ങ് ഒത്തിരി കോംപ്ലക്സ് ആയിരുന്നു ഹൈറ്റ്. അവനിപ്പോ 195 സെന്റിമീറ്റർ ഉണ്ട്, 18 വയസ്സായതേ ഉള്ളൂ. 195 സെന്റിമീറ്റർ ഉണ്ട്. അന്നേരം സ്കൂളിൽ ഇങ്ങനെ പോകുന്നുണ്ടേ പിള്ളേർ വന്ന് ഇങ്ങനെ നോക്കിട്ട് പറയും, ജിറാഫ് ചേട്ടനേക്കാളും വലുതാണോ, അതോ ജിറാഫ് ചേട്ടനേക്കാളും ചെറുതാണോ എന്ന്. അവന് കൊച്ചല്ലേ, അവന് ഒരു 10 ലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇത് വന്നിട്ട് കാര്യം, ഞാൻ പഠിപ്പിച്ചിട്ട് കോളേജിൽ നിന്ന് വരുമ്പോൾ ഇവൻ സ്കൂളിൽ നിന്ന് കണ്ണു നിറഞ്ഞായിരിക്കും വരുന്നത്. കണ്ണു നിറഞ്ഞു വന്നിട്ട് എന്നോട് പറയും, എന്താ എന്നെ മാത്രം ഇത്ര ഹൈറ്റായിട്ട് ദൈവം സൃഷ്ടിച്ചേ, നിന്നെ മാത്രം എന്തിനാ ഇത്രയും ഹൈറ്റ് ദൈവം തന്നെ. ഞാൻ പറഞ്ഞു, മോനെ എത്രയോ പേര് ഹൈറ്റ് ഇല്ലാത്തത് കാരണം കരയുന്നുണ്ട്, അവര് കുറച്ചായി പോയതുകൊണ്ട്. മോനെ ദൈവം ഹൈറ്റ് തന്നതിന് സ്തോത്രം പറയണം. ദൈവത്തിന് എന്തെങ്കിലും പർപ്പസ് കാണും. ചുരുക്കം പറഞ്ഞ, +1 +2 കഴിഞ്ഞ് ഇപ്പം പാസ്സായി കഴിഞ്ഞ് ഇപ്പോ അവന് മനസ്സിലായത് അവന്റെ ഹൈറ്റിന്റെ അനുഗ്രഹം എന്തുവാന്ന്. ഇപ്പൊ നോക്കിയപ്പോൾ അവന് ബാസ്കറ്റ്ബോളിനെ പറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ച് നോക്കിയപ്പം ഹൈറ്റ് ഉണ്ടെങ്കിലേ അവിടെ രക്ഷയുള്ളൂ. അപ്പൊ അവൻ പറയുക, ഓ എന്നെക്കാളും ഒത്തിരി ഹൈറ്റ് ഉള്ളവർ അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റും കൊണ്ടൊക്കെ വരും, അവരെ ടെൻഷൻസും കൊണ്ട് വരുമ്പം അവരെ ആ അവരെ തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കി ഒന്ന് കംഫർട്ട് ചെയ്ത് അത് അമ്മയ്ക്കേ പറ്റൂ. നല്ല അമ്മമാരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചത്. ഗോഡ് ബ്ലെസ് യു. ക്രിസ്റ്റീന, ക്രിസ്റ്റീനയോട് പറഞ്ഞില്ല, നല്ല എക്സോട്ടേഷൻ ആയിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ് ക്രിസ്റ്റീന, നല്ല എക്സോട്ടേഷൻ ആയിരുന്നു. വെരി ഗുഡ്. വൈശ്വര്യമായിട്ട് ആദ്യം പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടില്ല, അവരോടും പ്രത്യേകം അന്വേഷണം പറയണേ. സന്തോഷം. എനിക്കും സാന്നിധ്യം വിട്ടിട്ട് പോവാൻ തോന്നില്ല. ഓക്കെ, ബൈ മോന്. ചോറ് ഒത്തിരി സമയം എനിക്ക് വേണ്ടി തന്നു. ലവ് യു.